ഫസ്റ്റ് ചാപ്റ്ററായ ഫിസിക്കൽ വേൾഡിൽ നിന്നും ഒരു മാർക്കിന്റെ ചോദ്യമാണ് ആകെ പ്രതീക്ഷിക്കാവുന്നത്. 8 എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക. പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. സെക്കൻഡ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ നിന്നും 5 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. ആദ്യം കാണിച്ചിരിക്കുന്നത് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അവയുടെ SI യൂണിറ്റ്സുമാണ്. സിമ്പിളും കാണിച്ചിട്ടുണ്ട്, പഠിക്കണം. സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഡയമെൻഷണൽ ഫോർമുല ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഡയമെൻഷണൽ ഫോർമുല ഓഫ് ദി ഫോളോയിങ് ഏരിയ, വോളിയം, ഡെൻസിറ്റി, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, വർക്ക് ഓർ എനർജി, പവർ, ഇവയുടെ എല്ലാം ഡയമെൻഷണൽ ഫോർമുല കൊടുത്തിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, നെയിം ആൻഡ് സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ യൂസ് ടു ചെക്ക് ദ കറക്ട്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഇക്വേഷന്റെ LHSലെയും RHSലെയും ടേംസിന്റെ ഡയമെൻഷൻസ് ഒന്ന് തന്നെയായിരിക്കും എന്ന് പറയുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ്. ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മേ ബി ആഡഡ് ഓർ സബ്ട്രാക്റ്റഡ് ഓൺലി ഇഫ് ദേ ഹാവ് ദി സെയിം ഡയമെൻഷൻസ്. അപ്പം ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവയ്ക്ക് ഒരേ ഡയമെൻഷൻസ് തന്നെ ഉണ്ടായിരിക്കണം എന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് പറയുന്നത്. ഇങ്ങനെയല്ലെങ്കിൽ ഡയമെൻഷൻ ഓഫ് LHS ഇസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS, അങ്ങനെ എഴുതിയാലും മതിയാകും. ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ചെക്കിംഗ് ദ കറക്ട്നെസ് ഓഫ് അൻ ഇക്വേഷൻ. 2 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്, S=UT + ½AT². ഓൾസോ ½ME² = MGH. ഈ 2 ഇക്വേഷൻസും ഡയമെൻഷനിൽ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന മെത്തേഡ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. S UT ½AT² ഡയമെൻഷൻ L എന്ന് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ആ ഇക്വേഷൻ ഡയമെൻഷനിൽ കറക്റ്റ് ആണ്. 2 ഇക്വേഷനിൽ ½ME² MGH ഡയമെൻഷൻ ML²(t^-2) എന്ന് തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ആ ഇക്വേഷനും കറക്റ്റ് ആണ്. അടുത്തൊരു ഇക്വേഷൻ X=A+BT+CT² എന്ന് തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും സിയുടെയും ഡയമെൻഷൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് പ്രകാരം എക്സിന്റെ ഡയമെൻഷൻ തന്നെയായിരിക്കണം എയുടെ ഡയമെൻഷനും, അത് തന്നെയായിരിക്കണം ബിടിയുടെ ഡയമെൻഷനും, അത് തന്നെയായിരിക്കണം CT²ന്റെ ഡയമെൻഷനും. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ലെങ്ത് ആണ്, അതുകൊണ്ട് അതിന്റെ ഡയമെൻഷൻ ക്യാപിറ്റലല്ല ആണ്. ബി ടി യുടെ ഡയമെൻഷനും എക്സിന്റെ തന്നെയാണ് വരേണ്ടത്. അതായത് B×T ടൈം ആയതുകൊണ്ട് അതിന്റെ ഡയമെൻഷൻ B×T=L എന്ന് കൊടുക്കാം. സോ B=L/T, LT⁻¹. ഇനി CT², അതിന്റെ ഡയമെൻഷനും എക്സ് തന്നെയാണ് വരേണ്ടത്. C×T²=L എന്ന് നമുക്ക് കൊടുക്കാവുന്നതാണ്, കാരണം എക്സിന്റെ ഡയമെൻഷൻ L ആണല്ലോ. അപ്പോ സിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? L/T² എന്നായിരിക്കും, ഓർ LT⁻². ഓക്കെ, ഡിറൈവിംഗ് റിലേഷൻഷിപ്പ് എമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അത് ഡയമെൻഷണൽ അനാലിസിസിന്റെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷൻ ആണ്. ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം കണ്ടുപിടിക്കാനാണ് നമ്മളോട് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ എക്സ്പ്രഷൻ ചോദ്യം വായിച്ചു നോക്കുക. ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ദി സിമ്പിൾ പെൻഡുലം മാസ് ഓഫ് ദി ബോബിനെയും ലെങ്ത് എല്ലിനെയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയെയും ഡിപ്പെൻഡ് ചെയ്താൽ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ദി സിമ്പിൾ പെൻഡുലം, അതിന് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതെല്ലാം വേരിയബിൾസിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുക അവയുടെ പവേഴ്സ് ആയിട്ട് ആദ്യം എക്സ്പ്രസ് ചെയ്യണം. ടൈം പീരീഡ് ക്യാപിറ്റൽ ടി, അതിനെ ടി പ്രൊപ്പോർഷണൽ ടു M⁻¹, L⁻Y, G⁻Z എന്ന് കൊടുക്കാം. എം മാസ് ആണ്, എൽ ലെങ്ത് ആണ്, ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ T=K×M⁻¹, L⁻Y, G⁻Z എന്ന് എഴുതാം. അത് ഇക്വേഷൻ 1 ആയിക്കോട്ടെ. ഇനി നമുക്ക് ഡയമെൻഷൻസ് എല്ലാം ഇക്വേറ്റ് ചെയ്യണം. ക്യാപിറ്റൽ ടിയുടെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ T⁻¹ ആണ്. അതിനെ എമ്മിന്റെയും എല്ലിന്റെയും ടേംസിൽ എഴുതുകയാണെങ്കിൽ M⁻¹, L⁻0, T⁻¹ എന്ന് എഴുതാം. M⁻¹ും L⁻0 വൺ തന്നെയാണ്. ഓക്കെ, ഇനി എന്തൊക്കെയാ വേണ്ടത്? മാസിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ M ആണ്, ലെങ്തിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ L ആണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡയമെൻഷൻ L⁻¹ ആണ്. സോ നമുക്ക് പവേഴ്സ് കൊടുത്തെഴുതാം.
RHS ले m raised to x, l raised to y, lt raised to minus 2, the whole raised to z. Okay. Ini similar terms inde ellam oru pole ezhudanam, adayathu kooti eduthu ezhudanam. M inde oru otta term ullu, m raised to x. L inde rendu terms undu, y um z um. So l raised to y plus z. T ide varunathu minus 2, the whole raised to z aanu. So t raised to minus 2 z. Okay. ഇനി എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും വാല്യൂസ് കണ്ടുപിടിക്കാം. എം റേസ് ടു സീറോയ്ക്ക് കറസ്പോണ്ടിംഗ് ആയിട്ട് എം റേസ് ടു എക്സ് ആണ്. സോ എക്സ് ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് കിട്ടും. എൽ റേസ് ടു സീറോയ്ക്ക് കറസ്പോണ്ടിംഗ് ആയിട്ട് വൈ പ്ലസ് ഇസഡ് ആണ്. സോ സീറോ ഈക്വൽ ടു വൈ പ്ലസ് ഇസഡ് എന്ന് കിട്ടും. അതുപോലെ ടി റേസ് ടു വണ്ണിന് കറസ്പോണ്ടിംഗ് ആയിട്ട് മൈനസ് ടി റേസ് ടു മൈനസ് ടു ഇസഡ് ആണ്. സോ ഇസഡ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ വൈ പ്ലസ് ഇസഡ് എന്നുള്ള ഇക്വേഷനിൽ ഇസഡിന്റെ വാല്യൂ മൈനസ് വൺ ബൈ ടു കൊടുക്കുമ്പോഴത്തേക്കും വൈയുടെ വാല്യൂ കിട്ടുക 1 by 2 എന്നാണ്. സോ ഇക്വേഷൻ ടി യിൽ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ടി ഈക്വൽ ടു കെ എം റൈസ് ടു സീറോ. എം റൈസ് ടു എക്സിന് പകരം എം റൈസ് ടു സീറോ. എൽ റൈസ് ടു വൈക്ക് പകരം എൽ റൈസ് ടു ഹാഫ്. ജി റൈസ് ടു ഇസഡ് ഇതിന് പകരം ജി റൈസ് ടു മൈനസ് 1 by 2 എന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ വാല്യൂസ് ഒക്കെ കണ്ടുപിടിച്ചത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അത് ഇക്വേഷൻ വണ്ണിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. കെ യുടെ ഇക്വേഷൻ എഴുതുമ്പോൾ എ കോൺസ്റ്റന്റ് കെ ഇൻഡു എൽ റേസ് ടു ഹാഫ് ഡിവൈഡഡ് ബൈ ജി റേസ് ടു ഹാഫ് എന്ന് പറയും. റൂട്ട് ഓഫ് എൽ ബൈ ജി അതാണ് വരുന്നത്. ഈ കോൺസ്റ്റന്റ് വാല്യൂ എക്സ്പെരിമെന്റൽ മെത്തേഡിൽ കണ്ടുപിടിച്ചിരിക്കുന്നത് 2π എന്നാണ്. അത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, 8th question. Write any two limitations of dimensional analysis. Dimensional analysis ഇന്റെ രണ്ട് ലിമിറ്റേഷൻസ് എഴുതിയാൽ മതിയാകും. മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട്. അതായത് എക്സാക്ട് കറക്റ്റ്നെസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഡയമെൻഷണൽ കറക്റ്റ്നെസ് മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്സിന്റെ ഡയമെൻഷൻസ് ഈ മെത്തേഡ് വെച്ചിട്ട് കിട്ടില്ല എന്നതാണ്. മൂന്നാമത്തെന്ന് വെച്ചാല് ഇപ്പൊ തന്നെ നമ്മൾ കണ്ടില്ലേ ദ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ദി സിമ്പിൾ പെൻഡുലം. അപ്പം അവിടെ അത് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കോൺസ്റ്റന്റ് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ മൂന്ന് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനേക്കാൾ കൂടുതൽ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പൊ ഈ മൂന്നെണ്ണമാണ് ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് വന്നിരിക്കുന്നത്. ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് ദി സിമ്പിൾ പെൻഡുലത്തില് 4 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. മൂന്നെണ്ണം ആയതുകൊണ്ട് ചെയ്യാൻ പറ്റി. മാസും ലെങ്തും ജി. ഓക്കെ, ചാപ്റ്റർ 3 മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. മൂന്ന് ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കുക. റൈറ്റ് ദി ഡിഫറൻസസ് ബിറ്റ്വീൻ ദ പാത്ത് ലെങ്ത് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. പാത്ത് ലെങ്ത് സ്കെയിലർ ആണ്, ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ്. അപ്പം അതെല്ലാം കൊടുത്തിട്ടുണ്ട്, നോക്കിയാൽ മതി. ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ആവറേജ് സ്പീഡും കൊടുത്തിട്ടുണ്ട്. വായിച്ച് പഠിച്ചാൽ മതിയാവും. ഈ പേജിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ആവറേജ് സ്പീഡ് ആൻഡ് വെലോസിറ്റി. മൂന്ന് ഡിഫറൻസസ് കൊടുത്തിട്ടുണ്ട്, വായിച്ച് പഠിക്കണം. ആവറേജ് സ്പീഡ് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്, ആവറേജ് വെലോസിറ്റി വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ബാക്കിയുള്ളവ പോസ് ചെയ്ത് വായിച്ച് പഠിക്കുക. ഇനി 5, 6, 7 ക്വസ്റ്റ്യൻസ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതായത് പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്, ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ്, ഇവയെ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. സ്ലോപ്പ് ഓഫ് ദി പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് വെലോസിറ്റി. അതായത് പൊസിഷൻ ബൈ ടൈം എന്നുള്ളത് വെലോസിറ്റി ആയിരിക്കും കിട്ടുക. സ്ലോപ്പ് ഓഫ് ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ആക്സിലറേഷൻ. വെലോസിറ്റി ബൈ ടൈം ഈക്വൽ ടു ആക്സിലറേഷൻ. ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. വെലോസിറ്റി ഇൻ ടു ടൈം ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. അങ്ങനെ ആ മൂന്ന് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ഇനി ഗ്രാഫാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ സ്റ്റോൺ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് ആൻഡ് കംസ് ബാക്ക്. അപ്പോ ഈ ഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ് ആക്സിൽ ടൈം ആണ് എടുത്തിരിക്കുന്നത്, വൈ ആക്സിൽ വെലോസിറ്റി ആണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് ഒരു പ്രോബ്ലം ഞാൻ മുൻ ക്ലാസ്സുകളിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അടുത്ത ഗ്രാഫ്, ഡ്രോ ദ സ്പീഡ് ടൈം ഗ്രാഫ് ഓഫ് എ സ്റ്റോൺ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് ആൻഡ് കംസ് ബാക്ക്. ഗ്രാഫിന്റെ ഷേപ്പ് കണ്ടല്ലോ, സ്പീഡ് വൈ ആക്സിസിലും ടൈം എക്സ് ആക്സിസിലും എടുത്തിട്ടാണ് വരയ്ക്കുന്നത്. പിന്നെ
അടുത്തത് ഡ്രോ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡി എ സ്റ്റോൺ വെർട്ടിക്കലി ഫോളിംഗ് ഡൗൺവേർഡ്സ് അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക അതും ഗ്രാഫിന്റെ ഷേപ്പ് നോക്കുക നെഗറ്റീവ് വി കൊടുത്തിരിക്കുന്നതൊക്കെ മനസ്സിലാക്കണം നേരത്തെയുള്ള ഒരു ഗ്രാഫിന്റെ എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഈ ഭാഗം വരുന്നത് 16th question, is it possible for a body to have zero velocity with non-zero acceleration? Give an example. ഇതും പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഒരു വസ്തു മുകളിലേക്ക് എറിയുന്ന കേസിലാണെങ്കിൽ ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി സീറോ ആയിരിക്കും പക്ഷെ ആക്സിലറേഷൻ സീറോ ആയിരിക്കുകയില്ല ആക്സിലറേഷൻ ഒരു കമ്പോണന്റ് ഉണ്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി വിത്ത് യൂണിഫോം ആക്സിലറേഷൻ കൈനമാറ്റിക് ഇക്വേഷൻസ് ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് ഈ ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കുന്നത് നല്ലതാണ് അപ്പം ഗ്രാഫ് നോക്കുക ഇനിഷ്യൽ വെലോസിറ്റി യു ആണ് യൂണിഫോം ആക്സിലറേഷൻ ആണ് ഉള്ളത് അപ്പോ ബി എന്ന പോയിന്റിൽ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ മൂവ് ചെയ്തിട്ട് വസ്തു എത്തുകയാണ് ഓക്കെ അപ്പോ നമുക്ക് ഇവിടെ ഗ്രാഫ് ഡിഫറെന്റ് ഷെയ്ഡ്സിലൊക്കെ കാണിച്ചിട്ടുണ്ട് നോക്കുക ഇനിഷ്യൽ വെലോസിറ്റി യു ഫൈനൽ വെലോസിറ്റി വി ബി സി എന്ന പോർഷനിൽ വി മൈനസ് യു എന്നതാണ് വൈ ആക്സിസിൽ വരുന്നത് എക്സ് ആക്സിസിൽ എ സി ഈക്വൽ ടു ടി ആണ് അപ്പൊ ഇതിൽ നിന്നും വെലോസിറ്റി ടൈം ഗ്രാഫ് ചെയ്യാൻ പറ്റും വെലോസിറ്റി ടൈം ഗ്രാഫ് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആയിരിക്കും ഓക്കെ അപ്പോ സ്ലോപ്പ് എടുക്കുക ആക്സിലറേഷൻ നമ്മുടെ സ്ലോപ്പ് എടുക്കുമ്പോൾ ബി സി ബൈ എ സി ആണ് കിട്ടുന്നത് അതായത് ട്രയാങ്കിൾ എ സി ബിയുടെ സ്ലോപ്പ് എടുക്കുക ബി സി വി മൈനസ് യു ആണ് എ സി ടി ആണ് സോ വെൻ വി ക്രോസ് മൾട്ടിപ്ലൈ വി ഗെറ്റ് എ ടി ഈക്വൾ ടു വി മൈനസ് യു ഓർ വി ഈക്വൾ ടു യു പ്ലസ് എ ടി ദിസ് ഈസ് ദി വെലോസിറ്റി ടൈം റിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അപ്പൊ ഇത് ഗ്രാഫിക്കൽ മെത്തേഡിൽ ചെയ്യാം അതല്ലാതെ ചെയ്ത് പഠിച്ചിട്ടുള്ളവർ അങ്ങനെ പഠിച്ചാലും മതി അടുത്തത് പൊസിഷൻ ടൈം റിലേഷൻ ആണ് ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ദി ഡിസ്പ്ലേസ്മെന്റ് ഓക്കെ അപ്പൊ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് ഏരിയകളാണ് വരുന്നത് ഒരു റെക്ടാംഗുലർ പോർഷനും ഉണ്ട് ഒരു ട്രയാംഗുലർ പോർഷനും ഉണ്ട് റെക്ടാംഗുലർ പോർഷന്റെ ഏരിയ എന്ന് പറയുന്നത് യു ടി ആണ് ട്രയാംഗുലർ പോർഷന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു ടി ആണ് അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നതാണ് ഇനി പൊസിഷൻ ടൈം റിലേഷൻഷിപ്പ് ആണ് ഡിറൈവ് ചെയ്യാനുള്ളത് അപ്പോൾ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ കേസ് എടുക്കുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്നതാണ് ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ഡിവൈഡ് ബൈ ടു വി പ്ലസ് യു ബൈ ടു ടൈമിന്റെ റിലേഷൻഷിപ്പ് നമ്മൾ നേരത്തെ എഴുതി വി മൈനസ് യു ബൈ എ അപ്പോ ഇത് ചെയ്യുമ്പോഴേക്കും ഡിനോമിനേറ്ററിൽ ആർ എച്ച് എസിൽ ടു എ വരും വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ന്യൂമറേറ്ററിൽ വരുമ്പോൾ ബി സ്ക്വയർ മൈനസ് യു സ്ക്വയർ വരും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു ടു എ എസ് ഇതാണ് പൊസിഷൻ ടൈം റിലേഷൻ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് അല്ലെങ്കിൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു ടു എ എസ് ക്ലിയർ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന നാലാം അധ്യായത്തിൽ നിന്നും 6 മാർക്കിന്റെ ചോദ്യങ്ങളാണ് 60 പ്രതീക്ഷിക്കാനാവുക സ്കെയിലേഴ്സ് ആൻഡ് വെക്ടേഴ്സ് പ്രൊജക്ടൈൽ മോഷൻ എന്നിവയാണ് ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ വെക്ടേഴ്സിൽ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പ്രോബ്ലം പലപ്പോഴും ചോദിക്കാറുണ്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ക്ലാസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതൊന്ന് നോക്കണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് സ്കെയിലർ ആൻഡ് വെക്ടർ ക്വാളിറ്റീസ് സ്കെയിലേഴ്സും വെക്ടേഴ്സും എന്താണെന്ന് നമുക്ക് അറിയാവുന്നതാണ് എക്സാമ്പിൾസ് പ്രധാനമായിട്ട് നോക്കി വെച്ചേക്കണം സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രം ഉള്ളവയാണ് ഡിറക്ഷൻ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും സ്പെസിഫൈ ചെയ്യേണ്ടതാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ അല്ലെങ്കിൽ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഒബേ ചെയ്യും എക്സാമ്പിൾസ് നോക്കുക സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ട്രജക്ടറി ഓർ പാത്ത് ഫോളോഡ് ബൈ എ പ്രൊജക്ടൈൽ പ്രൊജക്ടൈലിന്റെ പാത്തിന് ഒരു പ്രത്യേക പേരാണുള്ളത് പരാബോള അത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുള്ളതാണ് തേർഡ് ക്വസ്റ്റ്യനും എപ്പോഴും ചോദിക്കാറുള്ളതാണ്
What are the magnitudes of horizontal and vertical components of velocity at the highest point of projectile? Appo idu sure question aanennu parayan pattum. Horizontal component u cos theta, adinu orikkalum maattilla. Vertical component u sin theta aanu. Highest point ilettumbo vertical component zero aayirikkum. പിന്നെ പ്രൊജക്റ്റൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെർട്ടിക്കൽ ഡിറക്ഷനിൽ മൈനസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും ആക്സിലറേഷൻ. ഹൊറിസോണ്ടൽ ഡിറക്ഷനിൽ അതിന് ആക്സിലറേഷൻ ഉണ്ടായിരിക്കുകയില്ല. അതും നോട്ട് ചെയ്ത് വെച്ചേക്കണം. പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വൈ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എക്സ് സ്ക്വയർ എന്നതാണ്. അഞ്ചാമത്തെ ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഷോ ദാറ്റ് ദ പാത്ത് ഓഫ് ദി പ്രൊജക്റ്റൈൽ ഈസ് എ പരാബോള എന്ന് പ്രൂവ് ചെയ്യാനാണ്. Displacement of the projectile after time t എന്ന് പറയുമ്പോൾ x is equal to pt velocity into time എന്ന equation ല് velocity എടുക്കേണ്ടത് horizontal component of velocity ആണ്, which is u cos theta. So x equal to u cos theta into t. So t equal to x by u cos theta. ഇനി displacement കണക്കാക്കുമ്പോൾ y equal to ut plus half a t square എന്ന equation ല് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ആണ് എടുക്കേണ്ടത്. സോ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി വേണം എടുക്കാൻ. യു സൈൻ തീറ്റ ആണത്. മുകളിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി നെഗറ്റീവ് ആയിരിക്കും. സോ ദ ഇക്വേഷൻ വിൽ ബി വൈ ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻ ടു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ടിയുടെ വാല്യൂ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ വൈ ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻ ടു എക്സ് ബൈ യു കോസ് തീറ്റ മൈനസ് ഹാഫ് ജി ഇൻ ടു എക്സ് ബൈ യു കോസ് തീറ്റ ദി ഹോൾ സ്ക്വയർ. യു യു ക്യാൻസൽ ആയി പോകും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ആണ്. സോ ടാൻ തീറ്റ ഇൻ ടു എക്സ് മൈനസ് ജി ബൈ ടു യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഇൻ ടു എക്സ് സ്ക്വയർ. അപ്പൊ ഈ ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താന്ന് വെച്ചാല് എ എക്സ് പ്ലസ് ബി എക്സ് സ്ക്വയർ എന്നുള്ള ഫോമുല ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് ടാൻ തീറ്റ ആയിരിക്കും, ബിയുടെ സ്ഥാനത്ത് മൈനസ് ജി ബൈ ടു യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്നതാണ്. ഓക്കെ, അപ്പോ ഈ ടാൻ തീറ്റയും കോൺസ്റ്റന്റ് ആണ്, അതുപോലെ രണ്ടാമത് പറഞ്ഞ ടേമും കോൺസ്റ്റന്റ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് പാത്ത് ഓഫ് ദി പ്രൊജക്റ്റൈൽ ഈസ് എ പരാബോള എന്നതാണ്. ഓക്കെ, എ എക്സ് പ്ലസ് ബി എക്സ് സ്ക്വയർ എന്ന ഫോമില് ഇക്വേഷൻ കിട്ടിയതിൽ നിന്നും ആണ് ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ ദി ടൈം ഓഫ് ഫ്ലൈറ്റ് ഹൊറിസോണ്ടൽ റേഞ്ച് ആൻഡ് മാക്സിമം ഹൈറ്റ് ഓഫ് എ പ്രൊജക്റ്റൈൽ എന്നത്. ഇവിടെ പ്രൊജക്റ്റൈലിന്റെ ഡയഗ്രാം വരച്ചിട്ടുണ്ട്, പാരബോളിക് ഷേപ്പ് കാണിച്ചിട്ടുണ്ട്, യു ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ, തീറ്റ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, യു എന്നതിനെ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ യു കോസ് തീറ്റ ഹൊറിസോണ്ടൽ കമ്പോണന്റ്, യു സൈൻ തീറ്റ വെർട്ടിക്കൽ കമ്പോണന്റ്, എച്ച് മാക്സിമം ഹൈറ്റ് ഓഫ് ദി പ്രൊജക്റ്റൈൽ ആൻഡ് ക്യാപിറ്റൽ ആർ റേഞ്ച് ഓഫ് ദി പ്രൊജക്റ്റൈൽ. ഇനി ടൈം ഓഫ് ഫ്ലൈറ്റ് ഓഫ് എ പ്രൊജക്റ്റൈൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ എടുക്കാം. ടൈം ഓഫ് ഫ്ലൈറ്റ് എടുക്കുമ്പോൾ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി ആണ് കൺസിഡർ ചെയ്യേണ്ടത്, വിച്ച് ഈസ് യു സൈൻ തീറ്റ. ഇൻസ്റ്റെഡ് ഓഫ് സ്മോൾ ടി വി കൻ ഹാവ് ക്യാപിറ്റൽ ടി, വിച്ച് ഈസ് ദി ടൈം ഓഫ് ഫ്ലൈറ്റ്. മുകളിലേക്ക് പോകുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാകുമ്പോൾ ഇക്വേഷനിലുള്ളത് യു സൈൻ തീറ്റ ഇൻ ടു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്നാകും. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയിരിക്കും. വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആയിരിക്കുമ്പോഴത്തേക്കും എസ് ഇസ് ഈക്വൽ ടു സീറോ, ദെയർഫോർ സീറോ ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻ ടു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. സോ ഹാഫ് ജി ടി സ്ക്വയർ ഈക്വൽ ടു യു സൈൻ തീറ്റ ഇൻ ടു ടി, ദെയർഫോർ ടി ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടു യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് ദി പ്രൊജക്റ്റൈൽ ആണ് എടുക്കേണ്ടത്. ഹൊറിസോണ്ടൽ റേഞ്ച് ഓഫ് ദി പ്രൊജക്റ്റൈൽ എടുക്കാൻ വേണ്ടിയിട്ട് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റിയെ ടൈം ഓഫ് ഫ്ലൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് വെലോസിറ്റി യു കോസ് തീറ്റ ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ടു യു സൈൻ തീറ്റ ബൈ ജി എന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ആറിന്റെ ഇക്വേഷൻ കിട്ടുന്നത് യു സ്ക്വയർ ഇൻറ്റു ടു സൈൻ തീറ്റ കോസ് തീറ്റ ഡിവൈഡ് ബൈ ജി ആണ്. ടു സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ടു തീറ്റയാണ്. ദെർഫോർ എക്സ്പ്രഷൻ ഫോർ ദി റേഞ്ച് ഓഫ് ദി പ്രൊജക്റ്റൈൽ വിൽ ബി ഒബ്ടെയിൻഡ് ആസ് ആർ ഈക്വൽ ടു യു സ്ക്വയർ സൈൻ ടു തീറ്റ ഡിവൈഡഡ് ബൈ ജി.
Finally, let us derive the expression for the maximum height of a projectile. For that, we have to consider the equation v square minus u square equal to 2as. At the maximum height, the vertical component of velocity v equal to 0 and u equal to u sin theta. Vertical component edukkumbo. Pinne endha vendathu? S displacement ennullathu h aayirikkum. Acceleration due to gravity mugulilekku povunna case il minus g aanu. So we have the equation minus u square sin square theta equal to minus 2gh, from which we get h equal to u square sin square theta divided by 2g. Okay? Steps ellam vallare koravaanu, padichu vechal eluppathil ezhuthivikkan pattum. 100% urappayittulla questions aanu ivellam. Moonu derivations padikkanam. 7th question, what is the angle of projection for maximum horizontal range? Appo maximum horizontal range varanam undengil angle of projection ethra irikkanam? 45 degree aayirikkanam. Exam point of view le ettu important aayittulla chapter edaanum choichu kenjal adinulla uttaramaanu 5th chapter laws of motion. 60 il 8 markinte chodyangal laws of motion enna chapter il ninnu pratheekshikkavunnathaanu. First question, define momentum. ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടേമാണ് മൊമെന്റം എന്നത്. മൊമെന്റം പി ഓഫ് എ ബോഡി ഈസ് ഡിഫൈൻഡ് ടു ബി ദ പ്രോഡക്റ്റ് ഓഫ് ഹിസ് മാസ് എം ആൻഡ് വെലോസിറ്റി വി ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ പി ഈക്വൽ ടു എം വി. മൊമെന്റം എന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, റൈറ്റ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. നമ്മൾ മൊമെന്റത്തിലാണ് തുടങ്ങിയത്. സെക്കൻഡ് ലോ ഓഫ് മോഷൻ മൊമെന്റത്തെ സമ്മതിക്കുന്നതാണ്. The rate of change of momentum of a body is directly proportional to the applied force and takes place in the direction of force. Force in the definition of second law of motion is F equal to ma. In the equation, F equal to dp by dt will derive the equation. Third question, second law of motion is application item. ക്രിക്കറ്റ് കളിയിൽ ക്യാച്ച് എടുക്കുമ്പോഴേക്കും ക്രിക്കറ്റർ കൈ ഇങ്ങനെ പുറകിലേക്ക് വലിക്കുന്നത് കാണാറുണ്ടല്ലോ, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ്. എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്നുള്ളതാണ് ഇക്വേഷൻ. ഡി ടി എന്ന് പറഞ്ഞാൽ ടൈം ഇന്റർവൽ ആണ്. അപ്പോ ഡി ടി കൂടുകയാണെങ്കിൽ, ടൈം ഇന്റർവൽ കൂടുകയാണെങ്കിൽ ആ ബോള് വന്ന് പതിക്കുന്ന ആ ഇമ്പാക്ട് ഫോഴ്സ് എന്തായിരിക്കും? കുറയ്ക്കാൻ പറ്റും. ഡി ടി കൂട്ടുകയാണെങ്കിൽ ഫോഴ്സ് കുറയ്ക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ക്രിക്കറ്റർ കൈ ഇങ്ങനെ പുറകിലേക്ക് വലിക്കുന്നത്. ഓക്കെ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഡിറൈവ് ഇക്വേഷൻ ഓഫ് ഫോഴ്സ് ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്നതാണ്. എഫ് ഈക്വൽ ടു എം എ എന്ന ഇക്വേഷൻ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആയ എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന മാത്തമാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ എഫ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടിയിൽ തുടങ്ങാം. പി എന്നാൽ മൊമെന്റം, പി ഈക്വൽ ടു എം വി. So F equal to d by dt of mv. Mass constant ആണ്, അതിന്റെ ടൈം അനുസരിച്ച് വേരിയേഷൻ വരുന്നില്ല. F equal to m into dv by dt എന്ന് അതുകൊണ്ട് എഴുതാൻ പറ്റും. dv by dt എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, വിച്ച് ഇസ് ആക്സിലറേഷൻ a. സോ വി ഹാവ് ദ ഇക്വേഷൻ F equal to ma. Fifth question, define impulse. അപ്പോ ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം ഡ്യൂറേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ എഴുതുമ്പോൾ ഐ ഈക്വൾ ടു എഫ് ഇൻറ്റു ടി. ഇമ്പൾസ് ഈക്വൾ ടു ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പ്രൂവ് ചെയ്യാനാവുന്നതാണ്. സിക്സ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഇമ്പൾസീവ് ഫോഴ്സ്. ഒരു വലിയ ഫോഴ്സ് വളരെ കുറച്ച് സമയത്തേക്ക് അനുഭവപ്പെടുന്നതാണ് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. സെവൻത് ക്വസ്റ്റ്യൻ, ഇമ്പൾസീവ് ഫോഴ്സിനെ സംബന്ധിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. A batsman hits back a ball straight in the direction of the bowler without changing its initial speed of 12 meter per second. If the mass of the ball is 0.15 kg, determine the impulse imparted to the ball. Impulse imparted to the ball എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമുക്ക് വെലോസിറ്റി വ്യത്യാസം വരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 12 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഇമ്പൾസ് ഇമ്പാർട്ടഡ് ടു ദി ബോൾ എന്ന് പറയുമ്പോൾ ആ ഫൈനൽ വെലോസിറ്റിയെ പോസിറ്റീവ് ആയിട്ട് എടുക്കാം. സോ ചേഞ്ച് ഇൻ മൊമെന്റം ഇസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം എന്ന് എടുക്കുമ്പോ എം വി മൈനസ് ഇനിഷ്യൽ മൊമെന്റം എടുക്കുമ്പോഴത്തേക്കും ഡിറക്ഷൻ വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കണം. സോ വി ഹാവ്
0.15 into 12 minus initial moment edukkumbo 0.15 into minus 12 edukkanam. Direction opposite aayittanallo varunathu. So we have the value for the impulse or change in momentum equal to 3.6 newton seconds. Repeated aayittu choichittulla question aayathukondu thanne idu pradhanyam koduthu padikkuka ee problem. 8th question, state the law of conservation of momentum and prove using the second law of motion. Appo momentum constant aanannullathu second law of motion upayogichu prove cheyanaanu paranjirikkunnathu. Adana law of conservation of momentum. We have the second law, the mathematical expression F equal to dp by dt. External force onnum act cheyyunnilla engil F equal to 0, then dp by dt equal to 0. dp by dt equal to 0 ennu parayunnal artham rate of change of momentum equal to 0 ennaanu. Adayithu momentathinu samayathinu anusarichu vyathyasam varunnilla. സമയത്തിന് അനുസരിച്ച് വ്യത്യാസം വരാത്തത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കണം അല്ലെ. സോ ഡി പി ഈക്വൽ ടു സീറോ എന്ന് വരാൻ വേണ്ടിയിട്ട് മൊമെന്റം കോൺസ്റ്റന്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ദിസ് മീൻസ് വെൻ നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, ദാറ്റ് ഈസ് വെൻ എഫ് ഈക്വൽ ടു സീറോ, ദ ടോട്ടൽ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ്, പി ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ. 9th question, obtain the expression for the recoil velocity and muscle velocity. നമുക്കറിയാം തോക്കിൽ നിന്നും വെടിയുണ്ട ഉതിർക്കുമ്പോൾ തോക്കിന് പിന്നിലേക്ക് ഒരു റീകോയിലിംഗ് ഉണ്ടാവും. അതാണ് റീകോയിൽ വെലോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെടിയുണ്ടയുടെ ഫോർവേഡ് മൂവ്മെന്റ് ആണ് മസിൽ വെലോസിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഇനീനിയർ മൊമെന്റം ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പി ബി എന്നാൽ മൊമെന്റം ഓഫ് ദി ബുള്ളറ്റ് ആണ്, പി ജി എന്നാൽ മൊമെന്റം ഓഫ് ദി ഗൺ ആണ്. ഓക്കെ, ഇപ്പൊ ബുള്ളറ്റിന്റെ മാസ് സ്മോൾ എം കൊണ്ട് സൂചിപ്പിക്കുന്നു, അതിന്റെ മസിൽ വെലോസിറ്റി സ്മോൾ വി കൊണ്ട് സൂചിപ്പിക്കുന്നു. ക്യാപിറ്റൽ എം മാസ് ഓഫ് ദി ഗൺ ആണ്, ക്യാപിറ്റൽ വി റീകോയിൽ വെലോസിറ്റി ഓഫ് ദി ഗൺ ആണ്. സ്മോൾ എം വി പ്ലസ് ക്യാപിറ്റൽ എം വി ഈക്വൽ ടു സീറോ, അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഈ കേസിലെ. അപ്പൊ റീകോയിൽ വെലോസിറ്റി ഓഫ് ദി ഗൺ ക്യാപിറ്റൽ ബിയുടെ ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും, മൈനസ് സ്മോൾ എം ബി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. അതുപോലെ മസിൽ വെലോസിറ്റി ഓഫ് ബുള്ളറ്റ് സ്മോൾ വി ഈക്വൽ ടു മൈനസ് ക്യാപിറ്റൽ എം ബി ഡിവൈഡഡ് ബൈ സ്മോൾ എം. ഓക്കെ, ഇനി ഫ്രിക്ഷന്റെ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലനം തുടങ്ങുന്നതിന് മുമ്പുള്ള റെസ്റ്റിലായിരിക്കുമ്പോഴുള്ള ഫ്രിക്ഷൻ ആണ്. ഓക്കെ, അത് നോർമൽ റിയാക്ഷന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും എന്നാണ് പറയാനാവുന്നത്. സോ ദ ലോ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എഫ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യു എസ് ഇൻ ടു എൻ, വേർ മ്യു എസ് ഈസ് ദി കോഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷന്റെ കേസിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എഫ് കെ ഈക്വൽ ടു മ്യു കെ ഇൻ ടു എൻ, വേർ മ്യു കെ ഈസ് ദി കോഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ കമ്പോണൻസ് റിസോൾവ് ചെയ്ത് ഡയഗ്രാം വരയ്ക്കാൻ എല്ലായ്പ്പോഴും ചോദിക്കാറുള്ളതാണ്. ഡയഗ്രാം വരയ്ക്കാൻ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് മ്യു എസ് ഈക്വൽ ടു ടാൻ തീറ്റ, ദ കോഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മ്യു എസ് ഇസ് ഈക്വൽ ടു ദ ടാൻജന്റ് ഓഫ് ദി ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. തീറ്റയാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. വെൻ എ ബോഡി ജസ്റ്റ് ബിഗിൻസ് ടു സ്ലൈഡ് ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വസ്തു സ്ലൈഡ് ചെയ്യുന്ന കേസാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോ സ്ലൈഡ് ചെയ്യുന്നത് താഴത്തേക്കാണ്, അതിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിട്ടായിരിക്കും എന്ത് അനുഭവപ്പെടുക, ഫ്രിക്ഷണൽ ഫോഴ്സ് അനുഭവപ്പെടുക. ഓക്കെ, അപ്പം എഫ് എസ് മാക്സിമത്തിന്റെ ഡിറക്ഷൻ കാണിച്ചിരിക്കുന്നത് നോക്കുക. വസ്തുവിന്റെ മാസ് എം ആണ്, വെയിറ്റ് എം ജി വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആയിട്ട് ആക്ട് ചെയ്യും. ഇൻക്ലൈൻ പ്ലെയിന് നോർമൽ ആയിട്ടായിരിക്കും നോർമൽ റിയാക്ഷൻ ഉണ്ടാവുക. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ തീറ്റ മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുക. അപ്പൊ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡായിട്ട് എം ജി കോസ് തീറ്റയുണ്ട്, ഓപ്പോസിറ്റ് സൈഡായിട്ട് എം ജി സൈൻ തീറ്റയും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഡയഗ്രാം വെച്ചുകൊണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം ചെയ്യാവുന്നതാണ്. വസ്തു ഇക്വിലിബ്രിയത്തിലാണെന്നിരിക്കട്ടെ, ഇക്വിലിബ്രിയത്തിലാണെന്നെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സും അതുപോലെ ഓപ്പോസിറ്റ് കമ്പോണന്റ് ആയിട്ടുള്ള എം ജി സൈൻ തീറ്റയും ഈക്വൽ ആയിട്ടായിരിക്കും വരിക. സോ എം ജി സൈൻ തീറ്റ ഈക്വൽ ടു എഫ് എസ് മാക്സിമം,
എഫ് എസ് മാക്സിമം വി ഹാവ് യു എസ് ഇൻ ടു എൻ. ഇനി അടുത്ത ഇക്വേഷൻ എഴുതാൻ പറ്റുന്നത് നോർമൽ റിയാക്ഷന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് എം ജി കോസ് തീറ്റ ആണ്. സോ സെക്കൻഡ് ഇക്വേഷൻ എം ജി കോസ് തീറ്റ ഈക്വൽ ടു എൻ. ഇക്വേഷൻ വൺ ബൈ ഇക്വേഷൻ ടു എടുക്കുമ്പോഴേക്കും നമുക്ക് കിട്ടും എം ജി സൈൻ തീറ്റ ബൈ എം ജി കോസ് തീറ്റ ഈക്വൽ ടു മ്യൂ എസ് ഇൻ ടു എൻ ഡിവൈഡ് ബൈ എൻ. ദെർഫോർ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈക്വൽ ടു ടാൻ തീറ്റ എൻ എൻ ക്യാൻസൽ ആയി പോകും. വി ഹാവ് ദി ഇക്വേഷൻ മ്യൂ എസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ, അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ, മെത്തേഡ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ എന്നിവയാണ്. വായിച്ചു പഠിച്ചാൽ മാത്രം മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ദി മാക്സിമം സേഫ് സ്പീഡ് ഓൺ എ കർവ്ഡ് ലെവൽ റോഡ്. ഒരു കർവ്ഡ് ലെവൽ റോഡിലായിരിക്കുമ്പോൾ കർവ് എടുക്കാനുള്ള സെന്ട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് തന്നെയാണ്. നമുക്ക് ഒരു കർവ്ഡ് ലെവൽ റോഡിലെ കാറിന്റെ കേസ് എടുക്കാം. അവിടെ ആക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ഫോഴ്സസ് മൂന്നെണ്ണമാണ് ഉള്ളത്. വെയ്റ്റ് ഓഫ് ദി കാർ എം ജി വെർട്ടിക്കലി ഡൗൺവേർഡ്സ്, നോർമൽ റിയാക്ഷൻ എൻ അതിന് ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് എഫ് എസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ, സോ എൻ ഈക്വൽ ടു എം ജി എഴുതാം. എഫ് എസ് ഈക്വൽ ടു എം വി സ്ക്വയർ ബൈ ആർ, ഫ്രിക്ഷണൽ ഫോഴ്സസ് ഈക്വൽ ടു സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് എടുക്കാം. നമുക്ക് എഫ് എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു എസ് ഇൻ ടു എൻ എന്ന ലോ ഓഫ് ഫ്രിക്ഷൻ അറിയാം. സോ എഫ് എസിന് പകരം എം വി സ്ക്വയർ ബൈ ആർ കൊടുത്തു കഴിയുമ്പോൾ എം വി സ്ക്വയർ ബൈ ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു എസ് ഇൻ ടു എം ജി, എന്നിന് പകരം എം ജി ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. സോ എം എം ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് കിട്ടും വി സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു എസ് ഇൻ ടു ആർ ജി. ഇനി കർവ്ഡ് ലെവൽ റോഡിലെ മാക്സിമം സേഫ് സ്പീഡിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുക വി മാക്സിമം ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് മ്യൂ എസ് ഇൻ ടു ആർ ജി എന്നതാണ്. ക്യാപിറ്റൽ ആർ എന്താണ്? റേഡിയസ് ഓഫ് ദി കർവ്ഡ് റോഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ബാങ്കിങ് ഓഫ് കർവ്ഡ് റോഡ്സ്? കർവ്ഡ് റോഡ്സിൽ സേഫ് സ്പീഡ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കിഡിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനേക്കാളും ഒരല്പം ഉയർത്തി നിർമ്മിക്കുന്നതിനെയാണ് എന്ത് പറയുക? ബാങ്കിങ് ഓഫ് കർവ്ഡ് റോഡ്സ് എന്ന് പറയുന്നത്. ബാങ്കിങ് ഓഫ് റോഡ്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം ഉത്തരം എഴുതി തുടങ്ങാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ദി എക്സ്പ്രഷൻ ഫോർ ദി മാക്സിമം പെർമിസിബിൾ സ്പീഡ് ഓഫ് എ വെഹിക്കിൾ ഓൺ എ ബാങ്ക്ഡ് റോഡ് കൺസിഡറിംഗ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഇവിടെ ഒരു ബാങ്ക്ഡ് റോഡ് കാണിച്ചിരിക്കുന്നു. അവിടെയുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡിറക്ഷൻ ഡൗൺവേർഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നു. വസ്തുവിന്റെ വെയ്റ്റ് എം ജി ആണ്. ഇൻക്ലൈൻ പ്ലെയിനിന് നോർമലായിട്ട് നോർമൽ റിയാക്ഷൻ ക്യാപിറ്റൽ എൻ കാണിച്ചിരിക്കുന്നു. ഈ നോർമൽ റിയാക്ഷനെ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ തീറ്റ കാണിച്ചിരിക്കുന്നത് നോക്കുക. എന്നിന്റെ അഡ്ജസൻറ്റ് സൈഡ് എൻ കോസ് തീറ്റ, ഓപ്പോസിറ്റ് സൈഡ് എൻ സൈൻ തീറ്റ. ഇനി എന്താ വേണ്ടത്? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് എന്നതിന്റെ അഡ്ജസൻറ്റ് സൈഡായിട്ട് നമുക്ക് എഫ് എസ് കോസ് തീറ്റ കൊടുക്കാൻ പറ്റും. ഓപ്പോസിറ്റ് സൈഡായിട്ട് വരുന്നത് ഏതാണ്? ആ എഫ് എസ് സൈൻ തീറ്റയാണ്. ഓക്കെ, ഇനി ഈക്വൽ ഓപ്പോസിറ്റ് ഫോഴ്സസ് ഏതെല്ലാമാണെന്ന് നോക്കാം. എൻ കോസ് തീറ്റ നോക്കിയേ, എൻ കോസ് തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് എന്തെല്ലാം വരുന്നുണ്ട്? എം ജിയും വരുന്നുണ്ട്, എഫ് എസ് സൈൻ തീറ്റയും വരുന്നുണ്ട്. സോ എൻ കോസ് തീറ്റ ഈക്വൽ ടു എം ജി പ്ലസ് എഫ് എസ് സൈൻ തീറ്റ. അതിൽ നിന്നാണ് ഇക്വേഷൻ വൺ എഴുതിയിരിക്കുന്നത്. എൻ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റ ഈക്വൽ ടു എം ജി. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ടുള്ള എം വി സ്ക്വയർ ബൈ ആർ പ്രൊവൈഡ് ചെയ്യാൻ ഇവിടെ ഏതെല്ലാം ഉള്ളത് നോക്കൂ. എൻ സൈൻ തീറ്റ ഉണ്ട്, എഫ് എസ് കോസ് തീറ്റ ഉണ്ട്. രണ്ടും ഒരേ ഡിറക്ഷനിലേക്കാണ് വരുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ എൻ സൈൻ തീറ്റയും എഫ് എസ് കോസ് തീറ്റയും ആണ്. സോ ഇക്വേഷൻ ടുവും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇക്വേഷൻ വണ്ണിനെ ഇക്വേഷൻ ടു വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇക്വേഷൻ വണ്ണിനെ ഇക്വേഷൻ ടു വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താന്ന് വെച്ചാല്,
कैंसल अब आवश्यम डेरिवेशन्स डीटेल या वीडियो वर्कआउट इवे फाइनल एक्सप्रेशन पर डाउट्स क्लास रेफर निकल फाइनल एक्सप्रेशन स्क्वायर रूट ऑफ आरजी इंटू म्यू एस प्लस टैन थीटा डिवाइडेड बाय वन माइनस म्यू एस टैन थीटा डाउट्स वीडियो क्लास रेफर लिंक डिस्क्रिप्शन बॉक्सिल ओके So this is the expression for the maximum say speed of a vehicle on a banked curved road. Friction absent aanunnundengil endayirikkum mu s is equal to 0 ennu kodutha madi appo optimum speed inde expression kittum. Friction absent aayirikkumbodulla case illulla speed ne aanu endu parayga optimum speed ennu parayga. Ee expression il mu s inde value 0 koduthu kaynna kittuga v optimum equal to square root of rg tan theta ennadana. Chapter 6 Work Energy and Power 60-ile 6 markinte chodyangalana Work Energy and Power enna chapter il ninnum pratheekshikkanavunnathu aadyam thanne work inde definition nokkam physics inde bhashayil work cheyidathayi parayunnathu force apply cheyumbol vastuvine displacement undayengil mathramana Work is defined as the dot product of the force vector and the displacement vector. Work is a scalar quantity. Work in a magnitude matram paranyamadi. Dot product define cheynathu W equal to vector F dot vector D equal to F D cos theta ennathana, where theta is the angle between the force vector and the displacement vector. ഇതിനെ ആധാരമാക്കി വർക്കിനെ പോസിറ്റീവ് വർക്കെന്നും നെഗറ്റീവ് വർക്കെന്നും സീറോ വർക്കെന്നും മൂന്നായിട്ട് തരംതിരിക്കാനാവുന്നതാണ് സീറോ വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതെല്ലാമാണെന്ന് നോക്കാം സീറോ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് സീറോ ആകാം അല്ലെങ്കിൽ ഫോഴ്സ് സീറോ ആകാം അല്ലെങ്കിൽ ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആകാം ആ കേസിൽ തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ വർക്ക് ഈക്വൽ ടു എഫ് ഡി കോസ് 90 കോസ് 90 സീറോ ആയതുകൊണ്ട് വർക്ക് സീറോ ആകും ഇനി പോസിറ്റീവ് വർക്കിന്റെ എക്സാമ്പിൾ ആണ് പോസിറ്റീവ് വർക്കിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫോളിംഗ് ബോഡി ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഈ കേസിൽ പെർട്ടിക്കുലി ഡൗൺവേർഡ്സ് ആണ് ഒരേ ഡിറക്ഷനിലാണ് അങ്ങനെ ആകുമ്പോഴേക്കും പോസിറ്റീവ് വർക്ക് എന്നാണ് പറയുന്നത് ഇടയിലുള്ള ആംഗിൾ സീറോ ആയിരിക്കും അപ്പോൾ പോസിറ്റീവ് വർക്ക് ആയിരിക്കും ഇനി നെഗറ്റീവ് വർക്ക് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ പരിഗണിക്കാനാവുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ കേസിലാണ് വസ്തു മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അതായത് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിട്ടാണ് വരുന്നത് എന്നുവെച്ചാൽ ആംഗിൾ ബിറ്റ്വീൻ ദ ഫോഴ്സ് വെക്ടർ ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഈസ് 180 ഡിഗ്രി കോസ് 180 എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആണ് അപ്പോൾ വർക്ക് നെഗറ്റീവ് ആയിട്ട് കിട്ടും സോ ദിസ് ഈസ് ദ കേസ് ഓഫ് നെഗറ്റീവ് വർക്ക് ഓക്കെ അടുത്തത് വാട്ട് ഈസ് ദി വർക്ക് ഡൺ ബൈ ദി സെൻട്രിപെറ്റൽ ഫോഴ്സ് ഓൺ എ ബോഡി മൂവിംഗ് ഇൻ എ സർക്കുലർ പാത്ത് ഒരു വസ്തു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കല്ല് ചരടിൽ കെട്ടി തലയ്ക്ക് ചുറ്റും ചുഴറ്റുന്ന കേസ് തന്നെ പരിഗണിക്കാം അങ്ങനെയാകുമ്പോൾ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് റേഡിയലി ഇൻവേർഡ്സ് ആണ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിറക്ഷനിലായിട്ടായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക അപ്പോൾ ഫോഴ്സിനും ഡിസ്പ്ലേസ്മെന്റിനും ഇടയിലുള്ള ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും അങ്ങനെയാകുമ്പോൾ വർക്ക് ഡൺ സീറോ ആണ് ഓക്കെ So, the work done by the centripetal force on a body moving in a circular path is zero. ഇനി kilowatt hourum whatever ഒക്കെ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പം kilowatt hour എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ അളവ് പറയുന്നതാണ് kilowatt hour എന്നത് ഒരു kilowatt hour എന്ന് വെച്ചാൽ 3.6 ഇൻറ്റു 10 പവർ 6 ജൂൾ ആണ്
एनर्जी यूनिट हॉर्स पावर 746 वाट ओके वाट कैपिटल डब्ल्यू सिंबल अल्लेंगिल डब्ल्यू ए टी टी स्मॉल लेटर्स ओके नेक्स्ट इज़ ए प्रॉब्लम फोर्स वेक्टर डिस्प्लेसमेंट वेक्टर अगर आने वर्क डन एत्र कंपिड़ान वर्क डन कंपिड़ा वेट फोर्स वेक्टर डिस्प्लेसमेंट वेक्टर डॉट प्रोडक्ट कंपोनेंट फॉर्म अभी एक्स प्लस वाई जे प्लस इज़ेड के रीतील फोर्स वेक्टर डिस्प्लेसमेंट वेक्टर डॉट प्रोडक्ट एक्स एक्स वाई वाई इज़ेड इज़ेड कंपोनेंट्स प्रोडक्ट सम चेदा मदी नमक वेक्टर एफ डॉट वेक्टर डी आदम ई कोएफिशिएंट्स प्रोडक्ट दैट इज़ 3 इंटू 5 अदान एक्स एस कंपोनेंट प्रोडक्ट एफ एक्स डी एक्स दैट इज़ 3 इंटू 5 पिने जे जे कंपोनेंट्स प्रोडक्ट एड़कना दैट इज़ 4 इंटू 4 पिने के कंपोनेंट्स प्रोडक्ट एड़कना एफ इज़ डी इज़ दैट इज़ माइनस 5 इंटू 3 वर्क यूनिट जूल ई वैल्यूस कूट कह क 16 जूल नमक कैनटी एनर्जी ए चलनावस्थल वस्तु एनर्जी पर उपयोग पोटेंशियल एनर्जी पोजीशन कारण एनर्जी आया अलग स्टेट ऑफ स्ट्रेन कारण एनर्जी आनी अड़ प्रॉब्लम नोक Calculate the work done in lifting a body of mass 10 kg to a height of 10 meter above the ground. 10 kg mass ulla oru vastuvine 10 meter uyarthan vendi varuna work done ethrayana ennaanu chodyam. Work ennu parayumbodhekkum ivide namukku endha paraya force into displacement varum. Force um displacement um ore direction ilana. Appam തീറ്റ ആക്ച്വലി അവിടെ സീറോ ആണ് വരുന്നത് ഡോട്ട് പ്രോഡക്റ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഡോട്ട് പ്രോഡക്റ്റ് എടുത്താലും ഇല്ലെങ്കിലും ഇവിടെ ഫോഴ്സിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ പ്രോഡക്റ്റ് എടുത്താൽ മതിയായിരിക്കും ഫോഴ്സ് എന്ന് പറയുന്നത് വസ്തുവിന്റെ വെയിറ്റ് തന്നെയാണ് എം ജി 10 കിലോഗ്രാം മാസ് ആണ് ജിയുടെ വാല്യൂ 9.8 ആണ് സോ എം ജി ഈസ് 10 × 9.8 പിന്നെ എത്ര ഹൈറ്റിലേക്കാണ് ഉയർത്താനുള്ളത് 10 meter height like anna. So we will get the answer 980 joule. Adutha problem thanne aanu. Rendu vastukal massukal m1 um m2 aanu irikkatte. Appo avide kinetic energies thammilulla ratio ethra aayirikkum ennaanu chodyam. Namukku kinetic energy de equation 1/2 mv² aanu nariyam. 1/2 mv² ne മൊമെന്റത്തിന്റെ ടേമിൽ എഴുതുകയാണെങ്കിൽ പി സ്ക്വയർ ബൈ 2m എന്ന് എടുക്കാം അതായത് എം വി ഈക്വൾ ടു പി മൊമെന്റം അപ്പോൾ കെ വൺ ഈക്വൾ ടു പി സ്ക്വയർ ബൈ 2m1 കെ ടു ഈക്വൾ ടു പി സ്ക്വയർ ബൈ 2m2 എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തത് മൊമെന്റം സെയിം ആണെന്ന് തന്നിട്ടുണ്ട് ബോത്ത് ബോഡീസ് ഹാവ് ദ സെയിം മൊമെന്റ പി വൺ ഈക്വൾ ടു പി ടു ഈക്വൾ ടു പി സോ വെൻ വി ടേക്ക് K1 by K2, we will get M2 divided by M1. Okay, M2 divided by M1. Therefore, K1 is to K2 equal to M2 is to M1. Okay. Next question: A light body and a heavy body have the same momenta. Which one has greater kinetic energy? ലൈറ്റ് ബോഡിയും ഹെവി ബോഡിയും സെയിം മൊമെന്റ വാല്യൂസ് ഉള്ളവയാണെങ്കിൽ ഏതിനായിരിക്കും കൈനറ്റിക് എനർജി കൂടുതൽ എന്നാണ് ചോദ്യം കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമുക്കറിയാം കൈനറ്റിക് എനർജി ഈക്വൽ ടു 1/2 mv² മൊമെന്റം പി ഈക്വൽ ടു എം വി എന്നുള്ളതാണ് സോ ഇൻ ടേംസ് ഓഫ് ദി മൊമെന്റം പി കൈനറ്റിക് എനർജി ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m മൊമെന്റം സെയിം ആണെന്ന് തന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് എന്ന് മനസ്സിലാക്കി എടുക്കാവുന്നതാണ്
ലൈറ്റ് ബോഡിക്ക് ആയിരിക്കും കൈനറ്റിക് എനർജി കൂടുതൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഹെവി ബോഡിക്ക് കൈനറ്റിക് എനർജി കുറവായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പവറിനെ സംബന്ധിക്കുന്നതാണ്. പവർ ഈസ് എ സ്കെയിലർ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് വെലോസിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദി ഒബ്ജക്ട് അറ്റ് എ ഹൈറ്റ് എച്ച് ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി ഓൺ റീച്ചിങ് ദി ഗ്രൗണ്ട്. അപ്പൊ എച്ച് ഹൈറ്റിലുള്ള ഒരു വസ്തുവിന്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് താഴത്തേക്ക് വീണ് ഗ്രൗണ്ടിനെ ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് പ്രൂവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം അറ്റ് എ ഹൈറ്റ് എച്ച് ദ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു എം ജി എച്ച്. താഴത്തേക്ക് വീഴുമ്പോൾ അതിന് കൈനറ്റിക് എനർജി ഗെയിൻ ഉണ്ടാകും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. വെലോസിറ്റി ഇനിഷ്യലി സീറോ ആയിരിക്കും, ജസ്റ്റ് റിലീസ് ചെയ്യുമ്പോൾ അത് ഇനിഷ്യൽ വെലോസിറ്റി സീറോ ആയിരിക്കും. പിന്നെ താഴത്തേക്ക് വീഴുമ്പോൾ ആക്സിലറേഷൻ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആണ്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത് എച്ച് ആണ്. ഓക്കെ, സോ വി ഹാവ് ദ ഇക്വേഷൻ വി സ്ക്വയർ ഈക്വൽ ടു ടു ജി എച്ച്. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് എന്നുള്ള ഇക്വേഷൻ ആണ് വി സ്ക്വയർ ഈക്വൽ ടു ടു ജി എച്ച് എന്ന് കിട്ടുന്നത്. വി സ്ക്വയറിന്റെ വാല്യൂ ടു ജി എച്ച് എന്നുള്ളത് നമ്മുടെ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? കെ ഈക്വൽ ടു എം ജി എച്ച് എന്ന് തന്നെ കിട്ടുന്നതാണ്. ഓക്കെ, സോ ഇവിടെ എന്താ ചെയ്തത്? പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. ബോത്ത് ആർ വൺ ആൻഡ് ദി സെയിം. സിക്സ്റ്റീൻത് ക്വസ്റ്റ്യൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഇത് പല ഫോമിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിലുള്ള ഡയഗ്രാം വരയ്ക്കണം. മൂന്ന് പോയിന്റ്സ് എ ബി സി എന്ന് മാർക്ക് ചെയ്യാം. എ ഹൈറ്റ് എച്ചിലുള്ള പോയിന്റ് ആണ്, ഇൻ ബിറ്റ്വീൻ ഉള്ളൊരു പോയിന്റ് ആണ് ബി എന്ന് പറയുന്നത്. ബി എന്ന പോയിന്റിൽ എത്തുമ്പോഴേക്കും എക്സ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിരിക്കും. ബി സി എന്ന് പറയുന്നത് അപ്പോൾ എച്ച് മൈനസ് എക്സ് ആയിരിക്കും. നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എ ബി സി മൂന്ന് പോയിന്റ്സിലും ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആണ് എന്ന് കാണിക്കാനാണ്. ഓക്കെ, ടോട്ടൽ മെക്കാനിക്കൽ എനർജി ഓഫ് എ സിസ്റ്റം ഈസ് കൺസേർവ്ഡ് ഇഫ് ദ ഫോഴ്സസ് ഡൂയിങ് വർക്ക് ഓൺ ഇറ്റ് ആർ കൺസർവേറ്റീവ്. ഓക്കെ, അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി. പോയിന്റ് എ എടുക്കുമ്പോഴേക്കും നമുക്ക് പൊട്ടൻഷ്യൽ എനർജി എം ജി എച്ച് ആണെന്ന് അറിയാം. എ എന്ന പോയിന്റിൽ പൂർണ്ണമായിട്ടും പൊസിഷൻ കാരണമാണ് എനർജി ഉള്ളത്. സോ കൈനറ്റിക് എനർജി ഈക്വൽ സീറോ. ടോട്ടൽ എനർജി ഈസ് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഈസ് എം ജി എച്ച് ഇറ്റ് സെൽഫ്. പോയിന്റ് ബിയിൽ എത്തുമ്പോഴേക്കും നമുക്ക് എടുക്കാൻ പറ്റുന്നത് പൊട്ടൻഷ്യൽ എനർജി. ബി എന്ന പോയിന്റിൽ താഴത്തു നിന്നും എച്ച് മൈനസ് എക്സ് ഹൈറ്റിലാണല്ലോ ഉള്ളത്. സോ എം ജി എച്ചിന് പകരം എം ജി ഇൻറ്റു എച്ച് മൈനസ് എക്സ് എന്ന് എഴുതാവുന്നതാണ്. കൈനറ്റിക് എനർജി ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ എന്നുള്ള ഇക്വേഷനിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് എന്നുള്ള ഇക്വേഷൻ കൊടുക്കുമ്പോഴേക്കും വി സ്ക്വയർ ഈക്വൽ ടു ടു ജി എക്സ് എന്ന് എഴുതാൻ പറ്റും. കാരണം വസ്തുവിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് എയിൽ നിന്ന് ബിയിലേക്ക് എത്തുമ്പോൾ എക്സ് ആണ്. സോ വി ഹാവ് ദി എക്സ്പ്രഷൻ ഫോർ ദി കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു ഹാഫ് എം ഇൻ ടു ടു ജി എച്ച് ടു ജി എക്സ് ഈക്വൽ ടു എം ജി എക്സ്. ടോട്ടൽ എനർജി ഈസ് എം ജി ഇൻറ്റു എച്ച് മൈനസ് എക്സ് പ്ലസ് എം ജി എക്സ് ഇസ് ഈക്വൽ ടു എം ജി എച്ച് ഇറ്റ് സെൽഫ്. ഓക്കെ, ഇനി സി എന്ന പോയിന്റിൽ എത്തുമ്പോഴേക്കും പൊട്ടൻഷ്യൽ എനർജി പൂർണ്ണമായിട്ടും കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. സോ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു സീറോ. കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ കണ്ടുപിടിക്കണം. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. യു സീറോ ആണ്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നത് താഴേക്ക് വീഴുമ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് സോറി എയിൽ നിന്ന് സിയിലേക്ക് എത്തുമ്പോൾ എച്ച് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉണ്ടാവുന്നത്. സോ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ് എന്നുള്ള ഇക്വേഷൻ വി സ്ക്വയർ ഈക്വൽ ടു ടു ജി എച്ച് ആയിട്ട് മാറും. കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ എന്നുള്ളത് ഹാഫ് എം ഇൻറ്റു ടു ജി എച്ച് വിച്ച് ഈസ് എം ജി എച്ച്. ടോട്ടൽ എനർജി എം ജി എച്ച് തന്നെയാണ്. മൂന്ന് പോയിന്റ്സിലും ടോട്ടൽ എനർജി എം ജി എച്ച് തന്നെയാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജിയുടെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കിക്കൊള്ളുക, എക്സ് ആക്സിസിൽ ഹൈറ്റ് എടുത്തിരിക്കുന്നു, വൈ ആക്സിസിൽ എനർജിയാണ് എടുത്തിരിക്കുന്നത്. ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സീറോ ഹൈറ്റിൽ കൈനറ്റിക് എനർജി മാക്സിമം ആയിരിക്കും, എച്ച് ഹൈറ്റിൽ കൈനറ്റിക് എനർജി മിനിമം ആയിരിക്കും.
ഇനി പൊട്ടൻഷ്യൽ എനർജിയുടെ കാര്യം പറയുകയാണെങ്കിൽ സീറോ ഹൈറ്റിൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കും, എച്ച് ഹൈറ്റിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. ടോട്ടൽ എനർജി എന്നുള്ളത് ഒരു കോൺസ്റ്റന്റും ആയിരിക്കും. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷൻ എന്ന സെവൻത് ചാപ്റ്ററിൽ നിന്നും 60-ൽ 6 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാനാവുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ റിലേഷൻ കണക്ടിംഗ് ആംഗുലർ വെലോസിറ്റി ഒമേഗ ആൻഡ് ലീനിയർ വെലോസിറ്റി വി. ലീനിയർ വെലോസിറ്റി വി ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ എന്നതാണ് റിലേഷൻഷിപ്പ്. ആർ എന്നത് റേഡിയസ് ഫാക്ടറാണ്. ഡിഫൈൻ ആംഗുലർ ആക്സിലറേഷൻ, റൊട്ടേഷൻ മോഷൻ ഉള്ള ഓബ്ജക്റ്റിന്റെ ആക്സിലറേഷൻ ആണ് ആംഗുലർ ആക്സിലറേഷൻ. ആൽഫ ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ടി എന്നതാണ് ഇക്വേഷൻ. ആംഗുലർ ആക്സിലറേഷൻ ആൽഫയുടെ യൂണിറ്റ് റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇറ്റ് ഈസ് ദി ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി ഒമേഗ. ദ റൊട്ടേഷൻ അനലോഗ് ഓഫ് ഫോഴ്സ് ഈസ് ടോർക്ക്. ലീനിയർ മോഷനിൽ ഫോഴ്സ് പറയുന്നത് പോലെ റൊട്ടേഷൻ മോഷനിൽ ടോർക്ക് ആണുള്ളത്, അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് ആണുള്ളത്. റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ടോർക്ക് ഓർ മൊമെന്റ് ഓഫ് ഫോഴ്സ്. ടോർക്കിന്റെ ഇക്വേഷൻ വെക്ടർ ആർ ക്രോസ് വെക്ടർ എഫ് എന്നതാണ്. ടോർക്ക് ഈസ് ഓൾസോ എ വെക്ടർ. ഇനി ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം ആണ് തന്നിരിക്കുന്നത്. കമ്പോണന്റ് ഫോമിൽ ഫോഴ്സ് വെക്ടറും തന്നിട്ടുണ്ട്, അതുപോലെ പൊസിഷൻ വെക്ടർ ആറും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ടോർക്ക് കണ്ടുപിടിക്കാനാവുക? ഇത് ഡിറ്റർമിനന്റ് മെത്തേഡിലാണ് നമ്മൾ ഐ ജെ കെ കമ്പോണൻസ് എഴുതിയിട്ട് ടോർക്ക് കണ്ടുപിടിക്കുന്നത്, ക്രോസ് പ്രോഡക്റ്റ്. ഓക്കെ, വെക്ടർ ആർ ക്രോസ് വെക്ടർ എഫ് എന്ന് പറയുമ്പോൾ ഐ മൈനസ് ജെ പ്ലസ് കെ ക്രോസ് 7i + 3j - 5k. അപ്പോൾ ഐ ജെ കെ എഴുതുക, പിന്നെ കമ്പോണൻസ് എഴുതാൻ വേണ്ടിയിട്ട് അവയുടെ കോഎഫിഷ്യൻസ് ആണ് ഐ ജെ കെയുടെ താഴെ എഴുതുക. ഐയുടെ കോഎഫിഷ്യൻറ്റ് 1, j - 1, k - 1. ഇനി 7i + 3j - 5k എടുക്കുമ്പോഴേക്കും 7, 3 - 5 അങ്ങനെ എടുക്കണം. ആദ്യം ഐ എടുക്കുക, പിന്നെ എന്താ വേണ്ടത്, അത് ഉൾക്കൊള്ളുന്ന റോയും കോളും ഒഴിവാക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -1 × -5, പിന്നെ ഇടയിൽ വരുന്നത് മൈനസ് ആണ്. അടുത്തത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും കിട്ടുന്നത് 3 × 1 ആണ്. ഓക്കെ, സെക്കൻഡ് ടേം മൈനസ് ജെ എടുക്കുക. മൈനസ് ജെ എടുത്തിട്ട് അത് ഉൾക്കൊള്ളുന്ന റോയും കോളും ഒഴിവാക്കുക. അപ്പോൾ ബാക്കി വരുന്നത് 1 × -5 - 7 × 1 ആണ്. ഇനി ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് പ്ലസ് കെ ആണ്. പ്ലസ് കെ ഉൾക്കൊള്ളുന്ന റോയും കോളും ഒഴിവാക്കിയാൽ പിന്നെ വരുന്നത് 1 × 3 - 7 × -1 ആണ്. അപ്പൊ ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2i + 12j + 10k എന്നതാണ്. സോ ദ ടോർക്ക് ആക്ടിങ് ഹിയർ ഈസ് 2i + 12j + 10k. ഓക്കെ, ലീനിയർ മോഷനില് ലീനിയർ മൊമെന്റ് പറയുന്നത് പോലെ തന്നെ റൊട്ടേഷൻ മോഷനില് ആംഗുലർ മൊമെന്റ് ഉണ്ട്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ആംഗുലർ മൊമെന്റം ഈസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെന്റം. Write the relation connecting the angular momentum and linear momentum. Linear momentum is represented by the letter P. Angular momentum by the letter L. L equal to R cross P. എന്നതാണ്. Vectors ആണ്. Cross product എടുക്കുകയാണ് ചെയ്യുന്നത്. Okay. The moment of linear momentum is called angular momentum. Write the relation connecting torque and angular momentum. ടോർക്ക് ടോയും ആംഗുലർ മൊമെന്റം എല്ലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താന്ന് വെച്ചാല് ടോർക്ക് ടോ ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം ഈസ് ടോർക്ക്. ഇപ്പോൾ പറഞ്ഞ ഇക്വേഷൻ ടോർക്ക് ടോ ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം, അല്ലെങ്കിൽ ടോ ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി ഡിറൈവ് ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമ്മുടെ ഇക്വേഷൻ അറിയാം, ലീനിയർ മൊമെന്റും ആംഗുലർ മൊമെന്റും തമ്മിലുള്ളത് L ഈക്വൽ ടു വെക്ടർ ആർ ക്രോസ് വെക്ടർ പി. ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഡി എൽ ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് വെക്ടർ ആർ ക്രോസ് വെക്ടർ പി. അപ്പം ഡി ആർ ബൈ ഡി ടി ക്രോസ് പി, പിന്നെ അടുത്തത് എടുക്കുമ്പോൾ ആർ ക്രോസ് ഡി പി ബൈ ഡി ടി എന്ന് പറയണം. ഇതില് നമുക്ക് പിയുടെ വാല്യൂ ലീനിയർ മൊമെന്റം എം വി എന്നത് കൊടുക്കാം.
dr by dt value linear velocity rate of change of position dr by dt nu parayumba adu velocity aanu pinne dp by dt ennallathu force aanu alle force is rate of change of momentum okay appo adu substitute cheyumbo dl by dt equal to v cross mv plus vector r cross vector f ennu kittu appam v cross mv nu parayumbulekkum v cross v aanu avada varunathu मास कॉन्स्टेंट आना वी क्रॉस वी इन वर्णित है यार वी वी साइन जीरो आने वाले ना थे सेम वेक्टर्स आऊं बम सेम वेक्टर्स ने डेरो ला एंगल जीरो आए दोनों डे वी क्रॉस वी इन वाला जीरो आए रखें आर क्रॉस एफ इन वाला दिन आनंद दुबारेगा टॉर्क टॉ इन दुबारेगा सो वी हैव द रिलेशन डीएल बाय डीटी इक्वल टू टॉर्क अत्रे उलो इधर दने प्रस्तावने आई टू पारेंगे इंगेने पारेयाम Time rate of change of angular momentum of a particle is equal to the torque acting on it. Nammal parnu tau equal to dl by dt. That is time rate of change of angular momentum of a particle is equal to the torque acting on it. Law of conservation of angular momentum parayam. Nammal equation tau equal to dl by dt enna thana. External torque zero aanannu vicharikkuka. Adayithu external torque onnum act cheyyunnilla ennundengil. dl by dt equal to 0 എന്ന് എഴുതാം ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലർ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആണെന്നാണ് അർത്ഥം ഒരു കോൺസ്റ്റന്റ് ആണ് സമയം അനുസരിച്ച് വ്യത്യാസമൊന്നും വരാത്തത് സോ വെൻ നോ എക്സ്റ്റേണൽ ടോർക്ക് ഈസ് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ദ ടോട്ടൽ ആംഗുലർ മൊമെന്റം ഈസ് കൺസേർഡ് ഓർ കോൺസ്റ്റന്റ് ഓക്കേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റത്തിന് പ്രപഞ്ച ചലനങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉള്ളതാണ് നമുക്ക് പ്ലാനറ്റ്സിന്റെ മോഷൻ എല്ലാം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റത്തിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് പറയാൻ പറ്റും അതാണ് അടുത്തതായിട്ട് തന്നിരിക്കുന്നത് ഒരു വലിയ ധൂമകേതുവോ അല്ലെങ്കിൽ വലിയ ഫോഴ്സോ എന്തെങ്കിലും ആക്ട് ചെയ്ത് പ്ലാനറ്റ്സിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നില്ല വ്യത്യാസം വരുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നു പോയിക്കൊണ്ടേയിരിക്കും സൂര്യൻ ഉദിക്കും സൂര്യൻ അസ്തമിക്കും രാത്രിയും പകലും ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കും എക്സ്റ്റേണൽ ടോർക്ക് ഒന്നും ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ തൽക്കാലം എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ചെയ്ത് പ്രപഞ്ച ചലനങ്ങളെ ഡിസ്റ്റർബ്ഡ് ആക്കാനുള്ള സാധ്യതകളൊന്നും ഇല്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് എന്ന് പറയുന്നത് എന്താണ് അതാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ലീനിയർ മോഷനിൽ മാസ് പറയുന്നത് പോലെ തന്നെ റൊട്ടേഷൻ മോഷനിൽ പറയുന്നതാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇനി അത് തന്നെ തിരിച്ചു പറഞ്ഞിരിക്കുന്നു ഓക്കെ മാസ് ഈസ് എ മെഷർ ഓഫ് ഇനേർഷ്യ നമുക്കറിയാവുന്നതാണ് ലീനിയർ മോഷനിൽ പറയുമ്പോ സ്ഥിരാവസ്ഥയോ ചലനാവസ്ഥയോ തുടർന്നുകൊണ്ട് പോകാനുള്ള ടെൻഡൻസിയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ റൊട്ടേഷൻ മോഷനിലുള്ള വസ്തുവിന്റെ ഇനേർഷ്യയാണ് റൊട്ടേഷൻ ഇനേർഷ്യ അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം റൊട്ടേറ്റിംഗ് എബൌട്ട് ആൻ ആക്സിസ് അപ്പം ആക്സിസുമായിട്ടുള്ള ഡിസ്റ്റൻസ് ആർ ആണെന്നുണ്ടെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ എക്സ്പ്രഷൻ ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്നതാണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ ആണ് അടുത്തതായിട്ട് തന്നിരിക്കുന്നത് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ഐ മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് ഒമേഗ ആംഗുലർ വെലോസിറ്റിയാണ് ഓക്കെ ഇനി റേഡിയസ് ഓഫ് ജാരേഷന്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത് ഡെഫിനിഷൻ തന്നിട്ടുണ്ട് ഐ ഈക്വൽ ടു എം കെ സ്ക്വയർ എന്നതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യയും റേഡിയസ് ഓഫ് ജാരേഷൻ കെയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതിൽ നിന്നും റേഡിയസ് ഓഫ് ജാരേഷൻ കെ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഐ ബൈ എം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് അപ്പം റേഡിയസ് ഓഫ് ജനറേഷൻ കെയുടെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട് അത് വായിച്ചു നോക്കിയാൽ മതി നമ്മുടെ ഐ ഈക്വൽ ടു എം ആർ സ്ക്വയർ എന്ന ഇക്വേഷന് ഇക്വലന്റ് ആയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ് ഐ ഈക്വൽ ടു എം കെ സ്ക്വയർ എന്നതും ഇനിയുള്ളതൊരു പ്രോബ്ലം ആണ് ഒരു ഡിസ്കിന്റെ മാസ് ക്യാപിറ്റൽ എം തന്നിട്ടുണ്ട് റേഡിയസ് ക്യാപിറ്റൽ ആർ തന്നിട്ടുണ്ട് അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദിസ് പ്ലെയിൻ
mr² by 2 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് ഓഫ് ജനറേഷൻ എത്രയാണെന്നാണ് ചോദ്യം. നമ്മുടെ ഇക്വേഷൻ k=√5/m ആണ്. സോ ഐക്ക് പകരം mr² by 2 കൊടുക്കുക. അപ്പോ നമുക്ക് കിട്ടുക റേഡിയസ് ഓഫ് ജനറേഷൻ k=r/√2 എന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ ഫ്ലൈ വീൽ? ഫ്ലൈ വീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻസിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ ഡിസ്കിനെയാണ് എന്ത് പറയുക, ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. എ ഡിസ്ക് വിത്ത് എ ലാർജ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് കോൾഡ് എ ഫ്ലൈ വീൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മെഷീൻസ് ദാറ്റ് പ്രൊഡ്യൂസ് റൊട്ടേഷണൽ മോഷൻ. മെഷീൻസിലൊക്കെ റൊട്ടേഷൻ മോഷൻ ഉപയോഗിക്കുന്ന വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വലിയ ഡിസ്കാണ് ഫ്ലൈ വീൽ. പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും നന്നായിട്ട് പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. പരീക്ഷയ്ക്ക് ചോദിക്കും. സ്റ്റേറ്റ്മെന്റ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിന്റെ തന്നിട്ടുണ്ട്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ പ്ലെയിൻ ലാമിന എബൌട്ട് ഇസഡ് ആക്സിസ് ഈക്വൽ ടു ദ സം ഓഫ് ദി മൊമെന്റ്സ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. അപ്പം ലാമിന എക്സ് വൈ പ്ലെയിനിലാണെന്നുണ്ടെങ്കിൽ ഇസഡ് ആക്സിസിൽ കൂടിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് എക്സ് വൈ ആക്സിസിലെ മൊമെന്റ്സ് ഓഫ് ഇനേർഷ്യയുടെ തുകയായിരിക്കും എന്ന് പറയുന്നതാണ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. ഓക്കെ, ഐ ഇസഡ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. സ്റ്റേറ്റ്മെന്റ് കാണാൻ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ഇസഡ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതി ഈ ഡയഗ്രാം കൂടി വരച്ചാലും ഫുൾ മാർക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് തിയറം ഓൺ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് കാണാതെ പഠിക്കണം. ഇവിടെ ഡയഗ്രാം നോക്കി കാര്യം മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് ഒരു ആക്സിസ് ഇസഡ് ഡാഷ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ആ ആക്സിസ് ഇസഡ് ഡാഷിനെ ആസ്പദമാക്കിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഇതിന് പാരലലായിട്ട് സെന്റർ ഓഫ് മാസ് പാസ് ചെയ്യുന്ന ഒരു ആക്സിസ് ഐ ഇസഡ് ഉണ്ടെന്ന് വിചാരിക്കുക. രണ്ട് ആക്സിസുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എ ആണെന്ന് വിചാരിക്കുക, എം മാസ് ഓഫ് ദി ബോഡി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഐ ഇസഡ് ഡാഷ് ഇസ് ഈക്വൽ ടു ഐ ഇസഡ് പ്ലസ് എം എ സ്ക്വയർ എന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എനി ആക്സിസ് ഐ ഈക്വൽ ടു ഐ സി എം, അതായത് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സെന്റർ ഓഫ് മാസ് പാസ് ചെയ്യുന്ന ആക്സിസിൽ കൂടിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് പ്രോഡക്റ്റ് ഓഫ് മാസ് ക്യാപിറ്റൽ എം ആൻഡ് സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പാരലൽ ആക്സിസ് എം എ സ്ക്വയർ എന്ന് എഴുതാവുന്നതാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് കാണാതെ പഠിക്കുക. ഡയഗ്രാം മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ നമുക്ക് പറ്റും. ഐ ഇസഡ് ഡാഷ് ഇസ് ഈക്വൽ ടു ഐ ഇസഡ് പ്ലസ് എം എ സ്ക്വയർ എന്നോ ഐ ഈക്വൽ ടു ഐ സി എം മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി സെന്റർ ഓഫ് മാസ് ഐ സി എം പ്ലസ് എം എ സ്ക്വയർ എന്നോ എഴുതാവുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. ഇൻ കേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്മാറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് ഡയഗ്രാം വരച്ചാലും മതിയാകും. പാരലൽ ആക്സിസ് തിയറത്തിന്റെയും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിന്റെയും ആപ്ലിക്കേഷൻസ് ഉള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഈ പേജിൽ കാണിച്ചിരിക്കുന്നത് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്ന രണ്ട് പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് പ്രോബ്ലം ഒരു റിങ്ങിന്റെ കേസാണ്. ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റിംഗ് അബൌട്ട് എൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ് സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ് പ്ലെയിൻ ഈസ് mr². ഡിറ്റർമൈൻ ഇറ്റ്സ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എ ഡയമീറ്റർ. അപ്പോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി റിംഗ് പാസിംഗ് ത്രൂ ഇറ്റ് സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ എന്നുള്ളത് എന്താണ്, ഐ ഇസഡ് ഈക്വൽ ടു mr² ആണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ആക്സസ് എടുക്കാം. രണ്ട് ആക്സസ് എന്ന് പറയുമ്പോഴത്തേക്കും ഡയമീറ്റർ പാസ് ചെയ്യുന്ന രണ്ട് ആക്സസ് എടുക്കാം. അപ്പം എക്സ് ആക്സസിൽ കൂടിയുള്ള ഡയമീറ്റർ എടുത്താലും വൈ ആക്സസിൽ കൂടിയുള്ള ഡയമീറ്റർ എടുത്താലും അത് രണ്ടും സെയിം തന്നെ ആയിരിക്കും. അപ്പം അവയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ എക്സ് ഈക്വൽ ടു ഐ വൈ എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ ഐ ഇസഡ് ഇസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈക്ക് പകരം ഐ ഇസഡ് ഈക്വൽ ടു 2ix എന്ന് കൊടുക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഐ എക്സ് ഇസ് ഈക്വൽ ടു ഐ ഇസഡ് ഡിവൈഡഡ് ബൈ 2. നമ്മുടെ ഐ ഇസഡിന്റെ വാല്യൂ ആണ് mr² എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഐ എക്സ് അബൌട്ട് എനി ഡയമീറ്റർ
the value of moment of inertia of the ring is mr square by 2. നമ്മള് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി റിംഗ് എബൌട്ടിന്റെ ഡയമീറ്റർ കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഡിസ്ക് ഒരു പപ്പടം പോലത്തെ ഒരു ഷേപ്പ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എനി ഡയമീറ്റർ കണ്ടുപിടിക്കുക? അതിനു വേണ്ടിയിട്ട് ഐസെഡിന്റെ വാല്യൂ അറിയണം. ഐസെഡിന്റെ വാല്യൂ ഇവിടെ തന്നിരിക്കുന്നത് എം ആർ സ്ക്വയർ ബൈ 2 എന്നാണ്. ഓക്കെ, ദാറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഡിസ്ക് എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ് സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്സ് പ്ലെയിൻ is mr square by 2 about any diameter. The value we have to find out. അതായത് ix അല്ലെങ്കിൽ iy value ആണ് കണ്ടുപിടിക്കേണ്ടത്. xy പ്ലെയിനിലാണ് ഡിസ്ക് ഉള്ളതെന്ന് വിചാരിക്കുക. About x or y plane the moment of inertia is the same. Okay, we have iz is equal to ix plus iy. ix ഉം iy ഉം same ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഐ സെഡ് ഇസ് ഈക്വൽ ടു 2ix എന്ന് കൊടുക്കാം. ഐ സെഡിന്റെ വാല്യൂ ആണ് എം ആർ സ്ക്വയർ ബൈ 2 എന്ന് തന്നിരിക്കുന്നത്. ദയർഫോർ ix ഇസ് ഈക്വൽ ടു ഐ സെഡ് ബൈ 2 ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2 ബൈ 2 ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 4. നെക്സ്റ്റ് വി ഹാവ് ദ ആപ്ലിക്കേഷൻ ഓഫ് പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറത്തിൽ ഇവിടെ ഒരു ഡിസ്ക് തന്നിട്ടുണ്ട്. ആ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ about an axis passing through its diameter is mr square by 4. അപ്പം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഡിസ്ക് പാസിംഗ് ത്രൂ ഇറ്റ്സ് ഡയമീറ്റർ എന്ന് പറയുമ്പോൾ സെന്റർ ഓഫ് മാസ് കടന്നു പോകുന്ന ആക്സിസിൽ കൂടിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് എം ആർ സ്ക്വയർ ബൈ 4 എന്നുള്ളത്. ടാൻജന്റിൽ കൂടിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഐ സെഡ് ഡാഷ് ഈക്വൽ ടു ഐ സെഡ് പ്ലസ് എം എ സ്ക്വയർ എന്നുള്ളത്. സോ ടാൻജന്റിൽ കൂടിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ സെഡ് ഡാഷ് ആണെന്ന് വിചാരിക്കുക. സോ ഐ സെഡ് ഡാഷ് ഇസ് ഈക്വൽ ടു ഐ ഡയമീറ്റർ പ്ലസ് എം ആർ സ്ക്വയർ. ഐ ഡയമീറ്റർ തന്നിട്ടുണ്ട് എം ആർ സ്ക്വയർ ബൈ 4. സോ ടാൻജന്റിൽ കൂടിയുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുമ്പോഴേക്കും എം ആർ സ്ക്വയർ ബൈ 4 പ്ലസ് എം ആർ സ്ക്വയർ. ഇപ്പം ഡയഗ്രത്തിലെ കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. രണ്ട് പാരലൽ ആക്സസിനിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ ആർ എന്ന് പറയുന്നത്, റേഡിയസ് ഓഫ് ദി ഡിസ്ക് എന്ന് പറയുന്നത്. സോ 1/4 എം ആർ സ്ക്വയർ പ്ലസ് എം ആർ സ്ക്വയർ, ഒന്നും കാലും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5/4 എന്നാണ് വരുന്നത്. സോ എബൌട്ട് എനി ടാൻജന്റ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഡിസ്ക് ഈസ് 5/4 എം ആർ സ്ക്വയർ. ഓക്കെ, 28-ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സെപ്റ്റംബർ 3 2021 ഓൺലൈൻ മോഡൽ എക്സാമിന് വന്നിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ്. അതൊരു റോഡിന്റെ കേസാണ്. ഇവിടെയും നമ്മുടെ പാരലൽ ആക്സിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ എന്താണെന്ന് അറിയാമോ? മിഡ് പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അത് റോഡിന്റെ കേസിൽ എം എൽ സ്ക്വയർ ബൈ 12 എന്നതാണ്. ആ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ അത് നമുക്ക് കാണാതറിയാമെങ്കിലേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ മോഡൽ എക്സാമിന് എം എൽ സ്ക്വയർ ബൈ 12 എന്നുള്ള വാല്യൂ തന്നിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ അസ്യൂം ചെയ്തിട്ട് വേണമായിരുന്നു ചെയ്യാൻ. ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റോഡ് ഓഫ് മാസ് ക്യാപിറ്റൽ എം ലെങ്ത് എൽ എബൌട്ട് എൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ് സെന്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ് ഈസ് എം എൽ സ്ക്വയർ ബൈ 12. ഫൈൻഡ് ഈസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ് ത്രൂ വൺ എൻഡ്. അപ്പം ഇപ്പം ഈ റോഡ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ സെന്റർ ഓഫ് മാസ് പാസ് ചെയ്യുന്ന ആക്സിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ്, ആ ആക്സിനെ ആസ്പദമാക്കിക്കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്ന കേസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോ രണ്ട് പാരലൽ ആക്സിസുകൾക്ക് ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റോഡിന്റെ ലെങ്തിന്റെ പകുതി എൽ ബൈ 2 ആയിട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഐ സെഡ് ഡാഷ് ഇസ് ഈക്വൽ ടു ഐ സെഡ് പ്ലസ് എം എ സ്ക്വയർ എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഐ എൻഡ് that is equal to I midpoint plus M into L by 2 the whole square എന്ന് എടുക്കാവുന്നതാണ്. So I end is equal to ML square by 12 plus M into
L square divided by 4 എന്ന് വരും. സോ 1 by 12 plus 1 by 4 ആണ് എടുക്കേണ്ടത്. 1 by 12 plus 1 by 4 എന്ന് പറഞ്ഞാൽ 1 by 3 ആണ്. സോ അബൌട്ട് എനി എൻഡ് ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി റോഡ് ഈസ് എം എൽ സ്ക്വയർ ബൈ 3. അപ്പം ഈ പ്രോബ്ലം ചെയ്യുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഒന്നുണ്ടെങ്കിൽ അത് നേരത്തെ വർക്കൗട്ട് ചെയ്തതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം, ഒന്ന് നോക്കിക്കോളുക. ചാപ്റ്റർ 8+1 ഫിസിക്സ് ഗ്രാവിറ്റേഷൻ. ഗ്രാവിറ്റേഷൻ എന്ന 8 ചാപ്റ്ററിന്റെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള പ്രാധാന്യം എന്താണെന്ന് അറിയാമോ? ആകെ 3 ഫോക്കസ് ഏരിയ ടോപ്പിക്കുകളേ ഉള്ളൂ, പക്ഷേ 60-ൽ 7 മാർക്കിന്റെ ചോദ്യങ്ങൾ ഗ്രാവിറ്റേഷൻ എന്ന പാഠത്തിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കാവുന്നതാണ്. ഫോക്കസ് ഏരിയ ടോപ്പിക്കുകൾ 3 ഉറപ്പായിട്ടും വന്നിരിക്കും. അതുകൊണ്ട് തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് പഠിച്ച് പരമാവധി സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ എന്നതാണ് ഗ്രാവിറ്റേഷന്റെ ഇമ്പോർട്ടൻസ്. ഫസ്റ്റ് ടോപ്പിക്, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. നമുക്കറിയാവുന്നതാണ് ന്യൂട്ടന്റെ ഗുരുത്വാകർഷണ നിയമം. അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതുക. മാത്മാറ്റിക്കൽ എക്സ്പ്രഷൻ എഫ് ഈക്വൽ ടു ജി എം വൺ എം ടു ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ജി എന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ അറിഞ്ഞിരിക്കണം. 6.67 × 10⁻¹⁻ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. സെക്കൻഡ് ടോപ്പിക് ഫോക്കസ് ഏരിയയിലുള്ളത് അക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പിന്നെ ഉള്ളത് വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഹൈറ്റ് ആൻഡ് ഡെപ്ത്. അപ്പൊ ഇത് 3 നല്ല ഭംഗിയായിട്ട് പഠിച്ചിരിക്കണം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സ്വതന്ത്രമായി താഴേക്ക് പതിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്സിലറേഷനെ പറയുന്ന പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദ ആക്സിലറേഷൻ ഗെയിൻ ബൈ എ ബോഡി ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത് ഈസ് കോൾഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി നമുക്ക് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് അൻ എക്സ്പ്രഷൻ ഫോർ ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണെന്ന് ചെയ്യണം. ദ എക്സ്പ്രഷൻ ഈസ് സ്മോൾ ജി ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ, വേർ ക്യാപിറ്റൽ ജി ഈസ് ദി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, എം ഈസ് ദി മാസ് ഓഫ് ദി എർത്ത് ആൻഡ് ക്യാപിറ്റൽ ആർ ഈസ് ദി റേഡിയസ് ഓഫ് ദി എർത്ത്. എർത്തിനെ ഒരു പെർഫെക്റ്റ് സ്ഫിയർ ആയിട്ട് അസ്യൂം ചെയ്തുകൊണ്ടാണ് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം എർത്ത് ഒരു പെർഫെക്റ്റ് സ്ഫിയർ അല്ല അല്ലെ. അപ്പം അതിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിൽ വേരിയേഷൻ വരും. പക്ഷേ ഈ എക്സ്പ്രഷൻ പ്രകാരം നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ഭൂമിയുടെ സർഫസിൽ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇറ്റ് ഈസ് മാക്സിമം ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ദ ആവറേജ് വാല്യൂ ഓഫ് ജി ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് ഈസ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, acceleration due to gravity small g equal to capital G capital M divided by capital R square ആണ്. gravitational constant, mass of the earth, radius of the earth, ഇതാണ് 3 terms വരുന്നത്. അതിൽ mass of the body ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? acceleration due to gravity is independent of the mass of the body on the surface of the earth. Okay, പിന്നെ അടുത്ത ഒരു പ്രോബ്ലം. A man can lift a mass of 15 kilogram on earth. What will be the maximum mass that can be lifted by him by applying the same force on moon? മൂണിലുള്ള പ്രത്യേകത എന്താ? ചന്ദ്രനിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഭൂമിയിലുള്ളതിന്റെ ഏകദേശം 1/6 മാത്രമാണ്. അപ്പോ ഭൂമിയിൽ 15 kilogram മാസ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് അതിന്റെ 1/6 മാസ് ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ 6 × 15 = 19 kilogram ആണ് ആൻസർ. റീസൺ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? 30 kilogram മാസമുള്ള ഒരു വസ്തു ചന്ദ്രനിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെയാണെങ്കിൽ ചന്ദ്രനിൽ അതിന്റെ മാസ എത്രയായിരിക്കും, വെയിറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. മാസ് എല്ലായിടത്തും കോൺസ്റ്റന്റ് ആണ്, ഭൂമിയിലായാലും ചന്ദ്രനിലായാലും ചൊവ്വയിലായാലും വ്യാഴത്തിലായാലും എവിടെയാണെങ്കിലും മാസ് 30 kilogram തന്നെയായിരിക്കും. വെയിറ്റ് എന്ന് പറയുന്നത് എവിടെയാണോ കൊണ്ടുപോകുന്നത് അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്.
mg എന്നതാണ് വെയിറ്റ് where m is the mass of the body g is the acceleration due to gravity മൂണിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എത്തിലുള്ളതിന്റെ ആറിലൊന്നാണ് അതായത് 9.8 ഡിവൈഡഡ് ബൈ 6 ആണ് സോ വെയിറ്റ് ഓഫ് ദി ബോഡി ഓൺ ദി മൂൺ വിൽ ബി 30 ഇൻറ്റു 9.8 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു 49 ന്യൂട്ടൺ ഇനി നമ്മുടെ ഉറപ്പുള്ള ഡെറിവേഷനുകളിൽ ഒന്നിലേക്ക് പോകുന്നു ഒബ്റ്റെയിൻ ആൻ എക്സ്പ്രഷൻ ഫോർ ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് എച്ച് എബോവ് ദി സർഫസ് ഓഫ് ദി എർത്ത് അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ചിരപരിചിതമായ ഇക്വേഷനിൽ നിന്ന് തുടങ്ങാം സ്മോൾ ജി ഈക്വൽ ടു ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് എച്ച് ഹൈറ്റിലാകുമ്പോൾ ആറിന്റെ വാല്യൂ എങ്ങനെ വ്യത്യാസപ്പെടും ആറിന്റെ വാല്യൂ ആർ പ്ലസ് എച്ച് ആയിട്ട് മാറും ഓക്കെ അപ്പൊ ഇവിടെ എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് വസ്തുവിന്റെ ഉയരം എന്ന് പറയുന്നത് എർത്തിന്റെ റേഡിയസിനെ അപേക്ഷിച്ച് വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ഒരു അപ്രോക്സിമേഷൻ കൊടുക്കാൻ പറ്റും അതായത് ആർ സ്ക്വയർ പുറത്തെടുത്തിട്ട് ആർ സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് എച്ച് ബൈ ആർ ദി ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാൻ പറ്റും അതിനെ നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ കൊടുത്ത് ഹയർ ഓർഡർ ടേംസ് നെഗ്ലക്ട് ചെയ്ത് എഴുതാൻ പറ്റും അപ്പോൾ എച്ച് ഹൈറ്റിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ റേസ് ടു മൈനസ് ടു ആ ഡിനോമിനേറ്ററിലെ വൺ പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ സ്ക്വയർ ന്യൂമറേറ്ററിലേക്ക് വരുമ്പോഴാണ് വൺ പ്ലസ് എച്ച് ബൈ ആർ ദ ഹോൾ റേസ് ടു മൈനസ് ടു എന്ന് വരുന്നത് ഓക്കെ അപ്പോ എച്ച് വെരി മച്ച് ലെസ് ദാൻ ക്യാപിറ്റൽ ആർ എന്നുള്ള അപ്രോക്സിമേഷൻ കൊടുക്കുമ്പോഴേക്കും നമുക്ക് ഹയർ ഓർഡർ ടേംസ് നെഗ്ലക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ടു ടേംസ് മാത്രം എഴുതിയാൽ മതി ദെൻ ജി എച്ച് ഈക്വൽ ടു ജി ഇൻറ്റു വൺ മൈനസ് ടു എച്ച് ബൈ ആർ എന്ന് കിട്ടുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എക്സ്പ്രഷൻ ഫോർ ദി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് ഡി ബിലോ ദി സർഫസ് ഓഫ് ദി എർത്ത് എർത്തിന്റെ സർഫസിൽ നിന്നും ഡി ഡെപ്തിലാണ് ഒരു ഓബ്ജക്റ്റ് ഉള്ളതെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയായിരിക്കും എന്നാണ് ചോദ്യം അപ്പൊ ഇത് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഡെറിവേഷൻ കുറച്ച് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ തുടങ്ങാം ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ ഇക്വേഷൻ വന്നിരിക്കട്ടെ പക്ഷേ മാസ് ഓഫ് ദി എർത്ത് എന്ന് പറയുന്നത് വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ് എർത്തിനെ പെർഫെക്ട് സ്ഫിയർ ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ആർ റേഡിയസ് ആകുമ്പോൾ വോളിയം എന്തായിരിക്കും 4/3 πr³ റോ ഡെൻസിറ്റി ഓഫ് ദി എർത്ത് ആണെങ്കിൽ മാസ് ഓഫ് ദി എർത്ത് എന്തായിരിക്കും 4/3 πr³ ഇൻറ്റു റോ എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇക്വേഷൻ വണ്ണിൽ മാസ് ഓഫ് ദി എർത്തിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് 4/3 π ആർ റോ ക്യാപിറ്റൽ ജി എന്നായിരിക്കും ഓക്കെ ഇനി ബിലോ ദി സർഫസ് ഓഫ് ദി എർത്ത് വരികയാണെങ്കിൽ ആറിന്റെ വാല്യൂ എങ്ങനെയായിട്ട് മാറും ആ ആറിന്റെ വാല്യൂ ആർ മൈനസ് ഡി ആയിട്ട് മാറും ഓക്കെ അപ്പോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ഇക്വേഷൻ 3 എഴുതുക വി ഹാവ് ഇക്വേഷൻ 2 ആൻഡ് ഇക്വേഷൻ 3 അത് രണ്ടും നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ ഒരു കാരണവശാൽ ഇതൊന്നും കാണാതെ പഠിക്കേണ്ടതിന്റെ കാര്യമില്ല കാര്യം മനസ്സിലാക്കി എഴുതി എഴുതി പഠിച്ചു വെച്ചിരുന്നാൽ മതി ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരും ആകെ 3 ടോപ്പിക്സേ ഉള്ളൂ എന്ന് പറഞ്ഞു അതിൽ 3 ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്തായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് തന്നെയാണ് ഇനി ഇക്വേഷൻ 3/2 എടുക്കുകയാണ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അപ്പോ ആർ മൈനസ് ഡി ബൈ ആർ ഒഴിച്ച് ബാക്കി എല്ലാ ടേംസും ക്യാൻസൽ ആയി പോകും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോഴേക്കും അറ്റ് ദ ഡെപ്ത് ഡി ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഡി വിൽ ബി ഒബ്റ്റെയിൻഡ് ആസ് ജി ഇൻറ്റു 1 - d/r ആർ ബൈ ആർ 1 ആണ് ഡി ബൈ ആർ ഉണ്ട് ഓക്കെ സോ ജി ഡി ഈക്വൽ ടു ജി ഇൻറ്റു 1 - d/r ഓക്കെ ദിസ് ഈസ് ആർ എക്സ്പ്രഷൻ അപ്പോ ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് നോക്കാം ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആ എന്താണ് ഹൈറ്റിലേക്ക് പോകുമ്പോഴും ഡെപ്തിലേക്ക് പോകുമ്പോഴും കുറയാണ് ചെയ്യുന്നത് അല്ലെ ഹൈറ്റിലേക്ക് പോകുമ്പോൾ
2h by r കണ്ട് കുറയും ഡെപ്ത്തിലേക്ക് പോകുമ്പോൾ d by r കണ്ട് കുറയാണ് ചെയ്യുക അപ്പോൾ നോക്കി വെക്കണം സെന്റർ ഓഫ് ദി എർത്തിൽ എന്തായിരിക്കും വാല്യൂ വരുന്നത് സെന്റർ ഓഫ് ദി എർത്തിൽ നമ്മുടെ ഈ റെഡിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ അല്ലേ അവിടെ d യുടെ വാല്യൂ എന്താണ് ക്യാപിറ്റൽ r തന്നെ ആവില്ലേ സെന്റർ ഓഫ് ദി എർത്തിൽ അപ്പോൾ r by r എന്ന് പറഞ്ഞാൽ 1 ആവില്ലേ 1 മൈനസ് 1 0 ആവില്ലേ സോ എക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദി സെന്റർ ഓഫ് ദി എർത്ത് ഈസ് ഈക്വൽ ടു 0 ഓക്കേ ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം അറ്റ് വാട്ട് ഹൈറ്റ് ദ വാല്യൂ ഓഫ് എക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിൽ ബി ഹാഫ് ഓഫ് ദാറ്റ് ഓൺ ദി സർഫേസ് ഓഫ് ദി എർത്ത് ഗിവൺ ദാറ്റ് ദ റേഡിയസ് ഓഫ് എർത്ത് ക്യാപിറ്റൽ ആർ ഈക്വൽ ടു 6400 കിലോമീറ്റർ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ബൈനോമിയൽ എക്സ്പാൻഷൻ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പുള്ള വാല്യൂ വേണം കൊടുക്കാനായിട്ട് അതായത് h വെരി മച്ച് ലെസ് ദാൻ r എന്നുള്ള അസംപ്ഷൻ കൊടുത്തിട്ടുള്ള ഫൈനൽ ഇക്വേഷനിലല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് അതിന് മുമ്പുള്ള ഇക്വേഷനിലാണ് നമ്മുടെ ഇക്വേഷൻ ജി എച്ച് ഈക്വൾ ടു ജി ഇൻറ്റു 1 + h/r ദോൾ റേസ് ടു -2 എന്നുള്ളതാണ് ഓക്കെ ഹയർ ഓർഡർ ടേംസ് ഇവിടെ നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം സോ വി ഹാവ് ദ ഇക്വേഷൻ ജി എച്ച് ഈക്വൽ ടു ജി ബൈ ടു അതാണ് തന്നിരിക്കുന്നത് എക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എർത്തിന്റെ സർഫസിലുള്ളതിന്റെ പകുതി ആകുമ്പോഴുള്ള വാല്യൂ അപ്പൊ നമുക്ക് ഇക്വേഷനിൽ കൊടുക്കാം ജി ബൈ ടു ഈക്വൽ ടു ജി എച്ചിന് പകരം ജി ബൈ ടു ഈക്വൽ ടു ജി ഇൻറ്റു 1 + h/r ദോൾ റേസ് ടു -2 ജി ജി രണ്ടിടത്തും ക്യാൻസൽ ആയി പോയിട്ട് 1/2 ഈക്വൽ ടു 1 + h/r ദോൾ റേസ് ടു -2 എന്ന് കിട്ടും ഓക്കെ അപ്പം ഈ ഇക്വേഷന്റെ തിരിച്ചെഴുതാം തിരിച്ചെഴുതാന്ന് പറഞ്ഞാൽ 1/2 അതിന്റെ ഇൻവേഴ്സ് എടുക്കുക അപ്പൊ എന്ത് കിട്ടും 2 = 1 + h/r ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും ഇനി ആ ഇക്വേഷന്റെ സ്ക്വയർ റൂട്ട് എടുക്കുക സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴത്തേക്കും RHSൽ സ്ക്വയർ പോയി 1 + h/r വരും 2 സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് √2 വരും ഓക്കെ അപ്പം നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാകും h/r ഈക്വൽ ടു √2 - 1 എന്ന് വരില്ലേ √2 വാല്യൂ 1.414 ആണ് 1.414 - 1 ഇൻറ്റു ക്യാപിറ്റൽ ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക റേഡിയസ് ഓഫ് ദി എർത്ത് 6400 കിലോമീറ്റർ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടും ഹൈറ്റ് ഓഫ് ഹൈറ്റ് h ഈക്വൽ ടു 2650 കിലോമീറ്റർ എന്ന് ഓക്കെ ഇതൊന്ന് ചെയ്ത് പഠിച്ചേക്കണം പല രീതിയിൽ വർക്കൗട്ട് ചെയ്യാം എങ്ങനെയൊക്കെ ചെയ്താലും ആൻസർ കിട്ടുന്നത് 2650 കിലോമീറ്റർ എന്ന് തന്നെ ആയിരിക്കും ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്യാം കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ദി എക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദി റേഡിയസ് ഓഫ് ദി എർത്ത് അപ്പൊ ഇവിടെയും നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫൈനൽ ഇക്വേഷൻ അല്ല കൊടുത്തിരിക്കുന്നത് ജി എച്ച് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയറിന് പകരം നമ്മൾ എന്താ കൊടുക്കുക ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ കൊടുക്കുക ഇനി എച്ചിന്റെ വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ബൈ ടു ആണെന്നല്ലേ വന്നിരിക്കുന്നത് അപ്പോ അത് കൊടുക്കുമ്പോഴേക്കും ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ ബൈ ടു ദ ഹോൾ സ്ക്വയർ എന്ന് വരും ആർ പ്ലസ് ആർ ബൈ ടു ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരാറും അരേ ആറും കൂടി കൂട്ടിയാൽ 1.5 കിട്ടും 1.5 എന്ന് പറഞ്ഞാൽ 3/2 r ഡിനോമിനേറ്ററിൽ 3/2 r ദി ഹോൾ സ്ക്വയർ എന്ന് വരും അതിന്റെ പവർ എടുക്കുമ്പോൾ എന്ത് വരും 9/4 ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന് വരും ഓക്കെ 9/4 ഡിനോമിനേറ്ററിലുള്ളതിനെ ന്യൂമറേറ്ററിലേക്ക് എടുക്കുമ്പോൾ എന്ത് വരും 4/9 കിട്ടും 4/9 × gm/r² വരും വാട്ട് ഇസ് gm/r² ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് സോ വി ഹാവ് ദ വാല്യൂ ജി എച്ച് ഈക്വൽ ടു 4/9 g ദ വാല്യൂ ഓഫ് ദി എക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് ഈക്വൽ ടു ഹാഫ് ഓഫ് ദി റേഡിയസ് ഓഫ് ദി എർത്ത് ഈസ് ഈക്വൽ ടു 4/9 ദാറ്റ് ഓൺ ദി സർഫസ് ഓഫ് ദി എർത്ത് ക്ലിയർ പാഠഭാഗങ്ങൾ ഓടിച്ചൊന്ന് പറഞ്ഞു പോവുക മാത്രമേ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളൂ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണം എന്നുള്ളവർ അവ റെഫർ ചെയ്യണം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം എല്ലാവർക്കും നന്നായി പഠിക്കാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്കാരം